لله رب العالمين ونعبده ونستعينه والصلاة والسلام على سيدنا مولانا محمد خاتم الأنبياء ومعلم البشرية ومنقذ الإنسانية من الجحيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. ഉജ്ജ്വലമായ ഒരു പ്രഭാഷണം തന്നെ നടത്തിയ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിയും ഇവിടെ സത്യലൈൻ ഫൗണ്ടേഷൻ പ്രകടിപ്പിച്ച ആയുർവേദത്തിനെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ കൂടുതലാണൊന്നും സംസാരിക്കാനില്ല. ഒന്നിനേക്കാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്ര വിശദമായ ഒരു സെമിനാറൊന്നും അല്ല. എങ്കിലും പിന്നെ സദസ്സാണ് എനിക്ക് വളരെ സന്തോഷമാണ്. അത്ര വലിയ സദസ്സിൽ വിശേഷിപ്പിക്കേണ്ടെങ്കിൽ പോലും സദസ്സ് നല്ല വിഷയങ്ങളോട് താല്പര്യമുള്ള സദസ്സും കൂടിയാണ്. അപ്പോ എന്താണ് ആയുർവേദത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഇവിടെ വളരെ കൂടുതൽ വളരെ വിശദമായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ ആയുർവേദത്തിൽ ചില ടേംസ് ഉണ്ട്, ചില ടേം ഓരോന്നിനോട് ബന്ധപ്പെടുത്തുമ്പോഴും വ്യത്യസ്തമായിരുന്നു. ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ടെർമിനോളജിയിൽ അടിമ എന്ന പദം കാണും. അടിമ എന്ന പദം കണ്ടാൽ ഇസ്ലാമിൻ്റെ ടെർമിനോളജിയെ പറ്റി പരിചയമില്ലാത്തവരെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിക അടിമത്വം, എന്താ ബുദ്ധിങ്ങനെ, എന്ത് ദീന, എന്ത് മത, ഇതേ പുരോഗതി, അങ്ങനെ അറിയും. പറഞ്ഞാൽ ആ ടേമിനെ പറ്റി അറിയാത്തതുകൊണ്ട് ഇസ്ലാമിക ടെർമിനോളജി പരിചയമുള്ള ആൾക്ക് മനസ്സിലാവും ഇസ്ലാമിക അടിമ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ അടിമ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്ന കൺസെപ്റ്റ് എല്ലാ അടിമ ഇസ്ലാമിക ടെർമിനോളജി അനുസരിച്ച് അടിമ സുൽത്താൻ അടിമയായിരുന്നു. അടിമയായിട്ട് ബാത്തി അളാപ്പൊക്കെ കൂടി തിരഞ്ഞു വന്നിട്ട് കുട്ടിയെ പോരെ പറഞ്ഞു ഞാൻ മുമ്പ് കുട്ടികളെ പോരോ എന്ന് ചോദിക്കുന്നത് ഇതാ ഈ അടിമ. അപ്പൊ ഇസ്ലാമിക ടെക്നോളജി പരിചയം ആൾക്ക് ഈ അടിമ എന്ന് പറയുമ്പോൾ എന്താണ്, വേലക്കാരനെ തൂരാളി അല്ലെങ്കിൽ ഒരു ഓഫീസർ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് മനസ്സിലാകുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാകും. അപ്പൊ അതേപോലെ അഹിരുബൈത്തുകൾ ഇങ്ങനെ കുറെ ടെക്നോളജിയിൽ പെട്ട് പലതും പറയാൻ സാധിക്കും. അഹിരുബൈത്തിന് പിന്നെ അഹിരുബൈത്ത് എന്ന പദം പറയുമ്പോൾ നമ്മളതിന് മൊത്തത്തിൽ മനസ്സിലാക്കണം എന്താ വെച്ചാൽ കുടുംബക്കാരെന്നാണ്, കുടുംബക്കാരും വീട്ടുകാരും എന്നൊക്കെ മനസ്സിലാക്കണം. കുടുംബക്കാരെ കൊണ്ടുവരുന്നൊക്കെ പറയുമ്പോൾ അപ്പോഴും വരെ അറിയുക എന്താ ഇപ്പോൾ എങ്ങനെ സ്വന്തം കുട്ടികളും മക്കളെയൊക്കെ വലിയ കാര്യം എങ്ങനെയുണ്ടോ അറിയിക്കാം. ബാക്കിയുള്ള എന്താ തൻ്റെ സമുദായത്തെ, സമൂഹത്തെ മുഴുവൻ മനസ്സിലാക്കാൻ മുഴുവൻ നിൽക്കുന്നവരെ കാണാതെ തൻ്റെ സമൂഹത്തിൽ നിന്ന് കുറച്ച് കുട്ടികളും മക്കളേക്കും ഒരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്ന എന്താ എന്തൊക്കെ മനസ്സിലാക്കാൻ സാധ്യത ഉണ്ട് ഈ ടേം എന്താന്ന് മനസ്സിലാക്കാൻ നീക്കുമ്പോൾ. അപ്പൊ ശരിക്കും ടേം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ടേമിനോട് സഹകരിക്കുന്ന പറയുമ്പോഴത്തെ സംഘടനയോട് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു കുട്ടി മക്കളിൽ നിന്ന് മാത്രമല്ല രക്തബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് മാത്രമല്ല, പക്ഷേ വന്ന രക്തബന്ധമായിരിക്കും. ആ രക്തബന്ധത്തിൻ്റെ വ്യത്യാസമുണ്ട്. അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ സഹിയാനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു മോനെ തരണം, എനിക്ക് ഈ വൈരസ് പിന്നാലി എഴുപ്പോ ഒരു തമ്മിൽ ഒതുക്കാം. അദ്ദേഹത്തിന് മകണ്ടാകുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു താല്പര്യം ഉണ്ടാകും, ആഗ്രഹമോ മോഹം ഉണ്ടാകും. പക്ഷെ അദ്ദേഹം അതിന് ശേഷം പറയുന്ന വാക്കെന്താ, എരിതുരി വയസ്സുരി നാല് യാക്കൂബ, എന്നെയും അതുപോലെ തന്നെ യാക്കൂബ് പിന്നെ കുടുംബത്തെയും കുടുംബം തന്നെ ഇസ്രായേലിലെ ഇസ്രായേലിയിലൊക്കെ അവരുടെ അനന്തരാവകാശം വരും. എന്താ ഈ അനന്തരം എടുക്കുന്നത്, അനന്തരം എടുക്കുന്നത് ദാവൂദ് അതേപോലെ തന്നെ പരിശുദ്ധ പുരാണിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അധികാരത്തിൽ വരുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സുലൈമാൻ. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദാവൂദ് നബിയുടെ അനന്തരാവകാശിക്ക് വന്നു. ഇതിലൊക്കെ എന്തിനീ അനന്തരം എടുക്കുന്നത്, അതാണ് നമ്മൾ നാളെ മനസ്സിലാക്കുന്നത്. സുൽത്താൻ തന്റെ അഹിരുബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ തനിക്ക് ശേഷം തന്റെ കുടുംബം നിലനിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ആ കുടുംബത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ആ പ്രത്യേകതയാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ തന്റെ സ്വകാര്യത സൂക്ഷിക്കുന്ന, തന്റെ സ്വകാര്യത ഉൾക്കൊള്ളുന്ന, തന്റെ ആധ്യാത്മികത ഉൾക്കൊള്ളുന്ന, തന്റെ പിന്നെ രഹസ്യമായിട്ടുള്ള ജീവിതത്തിന്റെ പല പല വികാരങ്ങളും ഉൾക്കൊള്ളുന്ന, താല്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന അത്തരത്തിലുള്ള ഒരു സംഘമാണ് അവർ വരുന്നത്. ആ സംഘം ഏറ്റവും പ്രധാന ഏറ്റവും അത് രക്തബന്ധത്തിൽപ്പെട്ടതുമാണ്. രക്തബന്ധത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അല്ല പറയുന്നത്. ഇപ്പോ രക്ഷിതം അതിന്റെ സുന്നത്വം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പോ ചില ആളുകൾ ഈ ആയുർവേദത്തിന്റെ പ്രാധാന്യം സംസാരിക്കുന്ന സമയത്ത് അത് സുഹൃത്താന സഹാബത്തിനെ സംബന്ധിച്ച് ഈ
ഉയർത്തി കാണിക്കലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാണ് ചിലർ പറയുന്നത് ഷിയാ ഇസ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതാണ് എന്തായാലും ഷിയാ സുന്നി എന്നുള്ള വിഷയം അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാം. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലാഹു സലിയാല മുഹമ്മദ് ഭാര്യമാണെ ഒരാല് മുഹമ്മദ് എന്ന വാക്കുകൾ പറഞ്ഞിട്ട് നിസ്കരിച്ച സമയത്ത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് സലാത്തിന്റെ സമയത്ത് പറയുന്നത് അല്ലാഹു സലിയാല മുഹമ്മദ് ഭാര്യമാണെ. പക്ഷെ വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടോ അതിന്റെ ഭാഗം തന്നെയാണ് ദലതാമരം മഹമ്മദും വാരിമാമനും വീട്ടില്ല. ആ പരമസ്വരാത്തേക്കും പറയുന്നത് നിങ്ങൾക്ക് വല്ലാരിമുള്ള അസ്ലാമി എന്ന് പറഞ്ഞു നമ്മളെ പണ്ടത്താൾക്കാരെങ്ങനെ പറഞ്ഞത് അതാണ് ആസന ആസന സ്വാദപ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ട നമ്മുടെ ക്ലാസിക്കൽ ഇസ്ലാം. ക്ലാസിക്കൽ ഇസ്ലാമിന് എങ്ങനെയുണ്ടായിരുന്നത് അത് ആരിനെ മറന്നിട്ടുണ്ടെങ്കിലാ ഇപ്പൊ ആരിനെ മറക്കുകയാണ് ഈ എന്ന് മാത്രമല്ല അങ്ങനെ നോക്കി അഹ്ലുബൈത്തിൽ വിശ്വാസമുള്ളവരും അഹ്ലുബൈത്തിന് താല്പര്യമുണ്ട് എന്ന് പറയുന്നവരും ഒക്കെ തന്നെ കേവലം ചില കേന്ദ്രങ്ങളിൽ കുടുങ്ങി നിൽക്കാൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ഇപ്പൊ നമ്മള് കേരളത്തിന്റെ പശ്ചാത്തലം പറഞ്ഞാൽ പാണക്കാട് പാണക്കാട് സാധാരണങ്ങള് അവിടെ വന്നിട്ടുള്ള അഹ്ലുബൈത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതായിട്ട് സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ആദരവ് വെച്ച് പുലർത്തുന്നതിന്റെ കൂടെ തന്നെ ഒന്ന് പിന്നോട്ട് പോയിട്ട് പാണക്കാട്ടിൽ തങ്ങന്മാരെ എത്തിയത് ഇവിടുന്നാണ്. അങ്ങനെയുണ്ടോ? അപ്പൊ അഹ്ലുബൈത്തിന്റെ ഈ പരമ്പര ആ പരമ്പര ഇതുവരെ വിശദീയമാക്കുന്നവരെ നീളുന്നു. ആ പരമ്പരയെ കുറിച്ച് ആ പരമ്പര എങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള സംഗതികളുടെ ചരിത്രത്തിൽ എന്ത് റോളെടുത്തത് എന്നൊക്കെ സംഗതികളൊക്കെ ആ നിരക്കുള്ളൊരു പരിശോധന പിന്നെ അത്തരത്തിലുള്ള പരിശോധന മനസ്സിലാക്കുന്നത് പിന്നെ ഒരു വിഷയം. അപ്പൊ അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ മുസ്തഫാ മൗലവി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറയണ്ടായി. ഇപ്പൊ ഞാന് അതിന്റെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നല്ല ധൈര്യം ചില ഉദാഹരണങ്ങളായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് അധികം ഒരാൾക്ക് സലാത്തിന്റെ സാലിം അഹ്ലുബൈത്തിനോട് നമ്മുടെ താല്പര്യം എങ്ങനെയായിരിക്കണം ബന്ധം എങ്ങനെയായിരിക്കണം റസൂൽ പഠിപ്പിക്കാം. അധികം ഒരാൾക്ക് സലാത്തിന്റെ സാലിം നിങ്ങളുടെ കുട്ടികൾക്ക് മൂന്ന് കാര്യം ശീലിപ്പിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൂന്ന് കാര്യങ്ങൾ ശീലിപ്പിക്കണം. ഇത് ദൈലബിയുടെ മുസ്താനാത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകളിലുള്ളതാണ് ദൈലബിയുടെ മുസ്താനാത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഹദീസിന്റെ പ്രമാണങ്ങൾ അതിന്റെ സ്രോതസ് പിന്നെ പറയുന്നത് എന്താ വെച്ചാല് നമ്മളിത് ഇവിടുന്ന് പറയുന്നത് കൂടി മനസ്സിലാക്കണല്ലോ ഇവിടെ കുറച്ചുള്ള ആൾക്കാരെ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് സുന്ദാസിനെ പറയാൻ അധികം അവരാളെ മനസ്സിലാക്കാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ മൂന്ന് കാര്യം ശീലിപ്പിക്കണം അധമാക്കണം, അവരുടെ കൾച്ചറാക്കിട്ട് മാറ്റണം, അവരുടെ പിന്നെ കഷ്ടമാക്കിട്ട് മാറ്റണം എന്നായിരുന്നു അത് വേറെ അതാണല്ലോ. അപ്പൊ അധികം അവരാളെ സലാത്തിൽ എന്താണ് ഒന്നാമത്തെ റുക്കു നബിയേയും നബിയോടൊരു സ്നേഹം, രണ്ടാമത്തെ റുക്കു അഹ്ലുബൈത്തിൽ റുക്കു അഹ്ലുബൈത്തിൽ ഈ നബിയുടെ അഹ്ലുബൈത്തിനോട് സ്നേഹം, മൂന്നാമത്തത് ഖിറാഅത്തുൽ ഖുർആനി ഖുർആൻ പാരായണം. മൂന്ന് കാര്യം ചെറിയ കുട്ടികളൊക്കെ തന്നെ നമ്മൾ ശീലിപ്പിക്കണം ചെയ്യേണ്ടത് നമ്മളെ വിഷയമില്ല. നമ്മൾ സുന്ദാസം പറഞ്ഞതാണ് സയ്യാന ഹദീസിനെയാണ് അഹ്ലുസുന്നത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസാണ് സൈനബിയുടെ ഹദീസാണ് തറാത്തിലുള്ള ഹദീസ സെലക്ടഡ് ആയിട്ടുള്ള ഹദീസാണ്. അത് പറയുന്ന നമ്മളോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മൂന്ന് കാര്യം ശീലിപ്പിക്കണം. എന്താ ഒന്നാമത്തത് നിങ്ങളുടെ നബിയോടുള്ള സ്നേഹം നിങ്ങൾ ശീലിപ്പിക്കണം, രണ്ടാമത് നിങ്ങൾ നബിയുടെ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം ശീലിപ്പിക്കണം, മൂന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ ഖുർആൻ പാരായണം ശീലിപ്പിക്കണം. ഇപ്പൊ ഖുർആൻ പാരായണം കുട്ടികൾ നമ്മൾ ശീലിപ്പിക്കുന്നുണ്ട്. അപ്പൊ സുന്ദാസിനോടുള്ള സ്നേഹം ശീലിപ്പിക്കലുണ്ടോ? ശീലിപ്പിക്കലുണ്ടായിരിക്കാം കുറച്ചൊക്കെ, പക്ഷെ എന്നാലും അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം ശീലിപ്പിക്കണം. അപ്പൊ അതിൽ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള നമ്മൾ സ്നേഹം കുട്ടികളെ ശീലിപ്പിക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് അഹ്ലുബൈത്ത് എന്നുള്ള ഇതിനർത്ഥം ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ സുന്ദാസിന്ന് അത് ആ രീതിയിൽ പറയണ്ട പിന്നെ അമലത്തിൽ പ്രധാന ചെയ്തില്ല യോഗരാജു അള്ളാഹുവിനല്ലാത്ത തണൽ മറ്റൊരു തണലും ഇല്ലാത്ത ദിവസം ഖുർആൻ വാഹകര് അവർ തൊണ്ണാവുത്തല അവർ തണലിട്ട് കൊടുക്കും. മാത്രമല്ല അമ്പിയാക്കളുടെ കൂടി അസ്ലിയായിട്ട് കൂടി അള്ളാഹു സെലക്ട് ചെയ്തിട്ടുള്ളവരുടെ കൂടെയാണ് അവരുണ്ടാവുക. അങ്ങനെ ഇനി അഹ്ലുബൈത്ത് ആരാണെന്ന് മനസ്സിലാക്കാനല്ലേ മുസ്ലിം സംഗതി പറയണ്ടായി. അച്ഛ പ്രമാണത്തിൽ കൂടി ഹദീസുകളിൽ കൂടി ഒക്കെ തന്നെ മനസ്സിലാക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതാ പിന്നെ മുസ്ലിം എന്താ ഹദീസ് മുസ്ലിമിന്റെ സലീം മുസ്ലിമിന്റെ ഹദീസിൽ പറയുന്നത് ഇസ്ലാമിന്റെ തൊട്ടടുത്ത് സ്വീകരിക്കാമെന്ന സംഭവം സ്വീകരിച്ച സംഭവം ഇതൊക്കെ നടന്ന ദാറുകളിൽ. അപ്പൊ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഇസ്ലാമി വളർന്ന് വികസിച്ചിട്ടില്ലാത്ത ആ സമയത്തൊക്കെ അഭയം തേടിയിട്ടുള്ള സ്ഥലമാണ് അർത്ഥമിന്റെ വീട്. ആ അർത്ഥമിന്റെ മകനായിട്ടുള്ള ജൈതുബിനർത്ഥം അദ്ദേഹത്തിൽ നിന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇന്ദരത്വാന ഹുസൈനുബിന് സുഹറ ഞങ്ങൾ അമ്രുബിനും ഞങ്ങൾ മൂന്നാളെ കൂടി ജൈതുബിനർത്ഥത്തിന്റെ അടുത്ത് വരുന്നു. അങ്ങനെ പരമാ ജലസിനായിരിക്കും അദ്ദേഹത്തിന്റെ സദസ്സിൽ ഞങ്ങൾ ചെന്നിരുന്നപ്പോഴും ഒരുപാട് കുട്ടികൾ നേടിയ മനുഷ്യനാണ്.
ഒരുപാട് പുണ്യങ്ങൾ ആർജിച്ചിട്ടുള്ളതാണ്. എന്താ പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നാനെ കണ്ടിട്ടുണ്ട്. അപ്പൊ സനിയത്ത് ഹദീസ് റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഹദൂത്ത് മഹ്മൂദ് റസൂലിന്റെ കൂടെ യുദ്ധങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നെ മസല്ലൈത അൽഖൗ റസൂലുള്ളാഹി എന്ന് ജീവിതം നിസ്കരിച്ചിട്ടുണ്ട്. ഹദീസിനായ അദ്ദേഹം മസല്ലൈത നിങ്ങൾ കേട്ട ഹദീസ് വയസ്സായി, അതുപോലെ തന്നെ പിന്നെ എന്റെ ഭാരം കുറെ ആയല്ലോ, അതുപോലെ തന്നെ ഞാൻ കേട്ടതും മനസ്സിലാക്കിയതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ മാറുന്നു. ഏതായാലും പിന്നെ ഞാൻ കേട്ടെ, ഏതായാലും ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് പറയാം, താമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൗമൻ, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിർത്തി, മായിൻ ഒരു വെള്ളത്തിന്റെ സമീപത്ത് വെച്ച്, ജലാശയത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ്. ഹുമ്മ എന്ന് പറയുമ്പോൾ എന്റെ പേര് ഹുമ്മ എന്ന, ഹുമ്മ എന്ന് പറയുന്ന ഒരു ജലാശയത്തിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് പ്രസംഗിക്കാൻ വന്നു. പിന്നെ മക്കത്ത മദീന, ഈ സ്ഥലം മക്കയുടെ മദീനയുടെ ഇടക്കുള്ള സ്ഥലം. അപ്പൊ ഹമീദല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു സ്തുതിച്ചു. ഉപേക്ഷിച്ചതിന് ശേഷം കുറെ ഉപദേശങ്ങൾ നൽകി, വധക്കറ സുമക്കാല പല ഉപദേശങ്ങളും ഉദ്ബോധനങ്ങളൊക്കെ നൽകിയതിന് ശേഷം അമ്മാ പാഴു അയ്യുഹന്നാസ്, മനുഷ്യരെ, ഞാനൊരു മനുഷ്യനാണ്, യൂഷിക്കുവാൻ എഴുതിയ റസൂലുള്ളാഹി റസൂലു റബ്ബി, അമ്മാവിന്റെ മരണത്തിന് ദൂതൻ എന്റെ അടുത്ത് അടുത്ത് തന്നെ വന്നേക്കാം. ജീവ ഞാൻ ഉത്തരം ചെയ്യേണ്ടിയത് വാന താരിക്കും സകലേനെ, നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ രണ്ട് കാര്യം പൊട്ടിച്ചു പോകുന്നുണ്ട്. അതായത് കനപ്പെട്ട കാര്യം, വളരെ കനപ്പെട്ട രണ്ട് കാര്യം പൊട്ടിച്ചു പോകുന്നുണ്ട്. അയ്യോ അവരുമാ കിതാബുമായി, ഒന്നാമത്തെ അമ്മാവിന്റെ കിതാബ, ഫീഹിൽ ഹുദാ വന്നൂർ, അതിന് മാർഗദർശനമുണ്ട്, വെളിച്ചമുണ്ട്. അള്ളാഹുവിന്റെ കിതാബുകൾ മുറുകപ്പെടുകയും വസ്ത്രംസിക്കൂ, നിങ്ങളത് നന്നായി മുറുകപ്പെടുകയും ഇന്ന കാല പിന്നെ പറഞ്ഞു അഹുലിബൈത്ത്, എന്റെ അഹുലിബൈത്താണ് രണ്ടാമത്തത്. ഉദക്കിറക്കും ഉള്ള അഹുലിബൈത്ത്, ഞാൻ അള്ളാഹുവിനെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ അഹുലിബൈത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. ഫഖാലര ഹുസൈൻ ചോദിച്ചു, അവിടുത്തെ ഭാര്യമാരെ അഹ്ലുബൈത്തിൽ കൊണ്ടുവരേ ആരാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിസാഉഹു ലസ്ന മിൻ അഹ്ലുബൈത്തിഹി, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അഹ്ലുബൈത്തിൽ ولكن اهل بيته من من حري مصدقا بعد رسول الله شيخ صدقه نشيكപ്പെട്ടവരാണ് صدقه വാങ്ങാൻ പറ്റാത്തവർ സൂചിപ്പിക്കട്ടായിരുന്നു. അപ്പോൾ പറ വമൻ ഹും, അതാരാണ് ഈ صدقه നിഷേധ صدقه വാങ്ങാൻ പറ്റാത്തവർ ആരാണ്? അപ്പോൾ അദ്ദേഹം വിളിച്ചു കൊടുക്കാണ്, ആലു അലിയും വആലു അഖീരും വആലു ജഅഫരും വആലു അബ്ബാസി, ഇവരാണ് അഹ്ലു ബൈത്ത്. ആര് ആര് അലിയാണ്, ആര് അഖീറിന്റെ മക്കളാണ്, അറിയണ്ടായിരുന്നു. പിന്നെ അബൂതാലിബിന്റെ മകൻ, അതുപോലെ ആര് ജഅഫർ, അബൂതാലിബിന്റെ മകനായിട്ടുള്ള അലി, അതുപോലെ തന്നെ അക്കൈര്, അതുപോലെ തന്നെ ജഅഫർ, അബ്ബാസ്, അബ്ബാസിന്റെ അങ്ങനെ. അപ്പൊ അഹ്ലു ബൈത്ത് ആരാന്നുള്ള ചോദ്യത്തിന് ഈ ഹദീസിൽ നിന്ന് മുസ്ലിമില് നിവേദനം ചെയ്യപ്പെട്ട ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹ്ലു ബൈത്ത് എന്ന അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക് കൊണ്ടുവരിക, ഭാര്യമാർ പെടുവരാന്ന് പറഞ്ഞാല് അത് ഭാര്യമാർക്ക് സ്ഥാനമില്ല എന്നുള്ളത് കൊണ്ടല്ല. അപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കണ്ടായി, ബോധപ്പെട്ട ഒരു ഹദീസിൽ സൂചിപ്പിച്ചില്ലേ? അപ്പൊ ആ ബോധപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലിന്റെ പിന്നെ അലിയരെയും അതുപോലെ തന്നെ പിന്നെ ഹസനും ഹുസൈനും ഫാത്തിമ ബീവിയും അതിൽ ഉൾപ്പെടുത്തിയ സമയത്ത് ഉമ്മുസൽമാൻ നേതാവിന്റെ വന്നു, റസൂലുള്ളാഹിന്റെ ഭാര്യ മുസൽമാൻ നേതാവിനെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നീ നിന്റെ മഹത്വം വേറെ ഉണ്ട്, നിനക്ക് മഹത്വം ഉണ്ട്, പക്ഷെ ഇതില് വേണ്ട. അപ്പൊ എന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത്, അഹ്ലുബൈത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അലി നേതാവിന്റെ മാത്രമാണ് ബീവി, അവരുടെ സന്താനം വരുന്നവരെ തന്നെയാണ്. അതുവരെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഏത് ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശേഷം ഈ ദീനിന്റെ ആന്തരികവും അതിന്റെ ഉത്സാരങ്ങളും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള, അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അലി നേതാവിനെ പറ്റിയാണ് മദീനത്ത് നിന്ന് മാറി ബാബുവാന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അലിയുദ്ദീൻ ബാബ അറിവ് ആർജിക്കണം എന്നുള്ളവരെ വാദിക്കേണ്ട പരിഗണനയും ഫാത്തിമയും സന്തതി പരമ്പരയും ഇത് ഇല്ല എന്ന് ഒരിക്കൽ തന്നെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഗർഭരയോടുകൂടി സൂചിപ്പിക്കുന്നുണ്ടായാലും ഗർഭരാ സംഭവത്തോടുകൂടി അഹ്ലുബൈത്ത് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അഹ്ലുബൈത്ത് ഇല്ലാതാ പറ്റൂല. കാരണം എന്താ വെച്ചാല് അങ്ങനെ ആ വാദത്തെ പരിശുദ്ധ കൂടാൻ നിഷേധിച്ചതാണ്, കണ്ടിച്ചതാണ്. പിന്മുറക്കാരുണ്ടാവില്ല എന്ന് പറയേ, പിന്മുറക്കാരുണ്ടാവില്ല എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് പിന്നെ പരിശുദ്ധ പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാഅതൈനാക അങ്ങയുടെ വിരോധിയാണ് പിന്മുറയില്ലാത്തവർ.
നിങ്ങളെ നിങ്ങളെ ആരോപിച്ച ആരോ വിരോധം കൊണ്ടുവിളിച്ചാൽ അവരെ അവർ പറക്കാറില്ലാത്തവർ ഉന്നയിച്ച ആരോപണത്തിനെ പരിശുദ്ധ കുർബാനയുടെ മറുപടി നൽകിയത്. അതുകൊണ്ട് അഭിപ്രായത്തില്ല എന്ന് പറയുന്നത് ഖുർആന വിഷയമായിരിക്കും. റസൂലുള്ളാഹിന്റെ പെരുമുറക്കാരെ പിന്നീട് ജീവിച്ചിരിക്കില്ല എന്നുള്ള ഖുർആന വിഷയമാണ്. അതല്ല ഹദീസിന് തന്നെ അവസാനം മഹദീമാവിന്റെ വരവ് സമയം അതത്ര വലിയ എത്ര അത്ര വലിയ വിലയുടെ ഹദീസെല്ലാം നോക്കുക. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി. നമ്മൾ ലോകത്തിന്റെ ഗതി ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് വ്യത്യസ്തമായ ശൈലികളെ സംബന്ധിച്ച്. ഒന്നാമത്തെ അടിസ്ഥാനത്തിലുള്ള ഈ ദുർബന്ധത്തിന് ശേഷം പിന്നെ ഖിലാഫത്ത് ഉണ്ടാവും. ഖിലാഫത്തിന് ശേഷം പിന്നെ മുലൂക്കിയത്ത് വരും, രാജഭരണം വരും. രാജഭരണത്തിന് ശേഷം പിന്നീട് ഹവയുടെ അടിസ്ഥാനത്തിലുള്ള ഭരണം വരും. അവ നന്നായി ഡെമോക്രസി ആൾക്കാർക്ക് അവാർഡിനുള്ള തോന്നലാണ്. അവാർഡുകാരുടെ തോന്നലനുസരിച്ച് ഇതമനുസരിച്ചാണുള്ള ഭരണം. അത്തരത്തിലുള്ള ഭരണം വരും. പിന്നെ പറയുന്നത് പിന്നെ നുബുവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഖിലാഫത്ത് പിന്നീട് ലോകത്ത് വരും. അപ്പൊ ലോകത്തിന്റെ അന്ത്യം, ഞാൻ നേരത്തെ നമ്മൾ പല ആൾക്കാരും ലോക ചരിത്രം ഖിയാമ പുസ്തകം എഴുതിയിരുന്നു. എന്താ വെച്ചാൽ ലാസ്റ്റായി ലോകം അവസാനിച്ചു, ഈ ചരിത്രമല്ലാന്നാ പറഞ്ഞത്. ചരിത്രമുണ്ട്, ചരിത്രത്തെ പറ്റി ആരും മേജറാകേണ്ട ആവശ്യമില്ല. ചരിത്രം നമ്മുടെ തീരണം അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചരിത്രത്തിന് മറ്റൊരു പരിവർത്തനം വരാനുണ്ട്. ആ പരിവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കും. അത് ഇമാം മഹദിയുടെ പ്രത്യക്ഷപ്പെടലായിരിക്കും. എന്നിട്ട് എത്രത്തോളം ഇസ്ലാമി ബൈക്കും അതിരി വരാമതരി ഇല്ല അവസരം ഇസ്ലാമി ഇസ്ലാമി അബ്ബാ ഉസ്മാനത്തിന്റെ എല്ലാ പിന്നെ പുൽപേടുകൾ എല്ലാ പിന്നെ മൺകൂരകളിലേക്കും എല്ലാ മൺകൂരകളിലേക്കും ഇസ്ലാമിന്റെ ശബ്ദം എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു സ്ഥിതി വരും. എന്നിട്ട് ഇമാം മഹദി നീതി നടപ്പിലാക്കും. യഥാ തമാ മുലിയത്തിന്റെ ലോകത്ത് ആകെ അക്രമവും അനീതിയും വ്യാപകമായതിനു ശേഷം ലോകത്ത് ആകെ നീതിയും അതുപോലെ തന്നെ പിന്നെ നല്ല ന്യായവുമുള്ള ഒരു വ്യവസ്ഥിതി ലോകത്ത് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകം അവസാനിക്കണേ ലോകം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭവാർത്തയാണിത്. ആ ശുഭവാർത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ലോകത്താകെ ഘട്ട വ്യവസ്ഥിതികളാണ്. അമേരിക്ക ഉണ്ട്, അപ്പുറത്ത് റഷ്യ ഉണ്ട്, മറ്റു വ്യവസ്ഥിതികളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, മരുന്നുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇസ്ലാമിനും മുസ്ലിംക്ക് ഒപ്പുറത്ത ഇന്ത്യ രാജ്യത്താണ് ഈ സ്ഥിതിയാകെ മാറിയിരിക്കുന്നത്. ഈ ബന്ധം നമുക്ക് ഇവിടെ എഴുതരുത്, അറിയിക്കേണ്ട ആവശ്യമില്ല. അറിയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഇതിലേക്ക് പേര്. ഞാൻ നേരത്തെ ഒരിക്കലെ പ്രസംഗിച്ചപ്പോ ഒരിടത്ത് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ മോഡിക്ക് പേടിയില്ലേ, മോഡിക്ക് പേടി മോഡിക്ക് പേടിയുണ്ടെങ്കിൽ മാറാറ് മാത്രം പറഞ്ഞതാണ്. ആ മകാനൊക്കെ മോടിപ്പേടിയാണ്. മോടിപ്പേടിക്ക് ഒരു മന്ത്രം ഞാൻ പറഞ്ഞു, പുരില്ലാവുന്ന മാലിക മൂത്തി ഒരുക്കി തൂത്തിൽ മുരുക്കം എന്ന ദശാവൂ, തൂത്തിൽ മുരുക്കം എന്ന ദശാവൂ, നീയാണ് ആധിപത്യത്തിന്റെ ഉടമസ്ഥനായാണ് ആധിപത്യം നൽകുന്നത്. നീ ഉദ്ദേശിക്കുന്നവർക്ക് തന്നെ നീ അധികാരം എടുത്തു പാറ്റുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു. പിന്നെ ദശാവ് നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപശാലികളാക്കുന്നു. മനസ്സാവ് നീ ഉദ്ദേശിക്കുന്നവരെ നീ അപമാനിക്കുന്നു. പിന്നെ എല്ലാം നിന്റെ കയ്യിൽ തന്നെ, നീയാണ് സർവശക്തൻ. അപ്പൊ അതുകൊണ്ട് ആരും മോണിക്കോടെയോടാ മോണിക്കോടുള്ള സമയത്ത് നീ ആത്മോദയം പറയുന്നുണ്ടെന്നുവെച്ചാല് അപ്പൊ അതുകൊണ്ട് ഈ ഇത് ഇതുപോലെ ഈ സ്ഥിതി ഇന്നത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ ആരെ ആലോചിച്ചുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്ഥിതിയൊക്കെ മാറിയിട്ട് മറ്റൊരു വ്യവസ്ഥിതി ലോകത്തേക്ക് വരും. അത് അഹ്ലുബൈത്തിൽ കൂടിയായിരിക്കും വരുന്നത്. അവർ സുബ്ഹാനഅല്ലാഹി ഫാത്തിമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടതായിരിക്കും ആള്. കാരണം ലോകത്തിന്റെ മാറ്റം സംഭവിക്കണമെങ്കിൽ അതിനെ പറ്റി ഒരു വ്യക്തി വരുമാണ്. ചരിത്രത്തിന്റെ ചരിത്രശാസ്ത്രം പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, പിന്നെ ലോകത്തിന്റെ മാറ്റം ഗതിമാറ്റത്തിന് നേരത്തെ പിന്നെ ലോകത്തിന്റെ ഗതിമാറ്റത്തിന് ഒരു വ്യക്തി ഒരു ഹീറോ മുന്നിലുണ്ടായിരിക്കണം. ഒരു ഹീറോ മുന്നിലുണ്ടായിരിക്കണം എന്നുള്ള ചിന്ത പഴയതായിരുന്നു. പക്ഷെ പുതിയ സോഷ്യൽ സയൻസിലൊക്കെ പറയുന്നത് കാൽമാസിന്റെയൊക്കെ വരുന്നതിന് ശേഷം പിന്നെ അത് മാറ്റിയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ വ്യക്തികളല്ല സമൂഹത്തെ മാറ്റുന്നത്, വ്യക്തികളല്ല സമൂഹത്തെ മാറ്റുന്നത്, ജനതയാണ് സമൂഹത്തെ മാറ്റുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് വ്യക്തികളല്ല സമൂഹത്തെ മാറ്റുന്നത്, ജനതയാണ് സമൂഹത്തെ മാറ്റുന്നത് എന്ന് പറഞ്ഞ് 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 അവസാനം കാൽമാർസിന്റെ വ്യക്തി എന്ന പേരിൽ അവരുടെ സിദ്ധാന്തം തന്നെയായി മാറിയത് അല്ലേ. മാർസിസം തന്നെ പറയില്ലേ വ്യക്തി പ്രാധാന്യമില്ലെങ്കിൽ പിന്നെ അതെന്തിനാ. അപ്പൊ അതുകൊണ്ട് ഏതായാലും വ്യക്തികൾ പ്രധാനമാണ്. ചരിത്രത്തിൽ നിന്നിട്ട് വരേണ്ട എല്ലാ മാറ്റത്തിന്റെ മുന്നിൽ വ്യക്തികൾ ബന്ധപ്പെട്ടുണ്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. റഷ്യൻ വിപ്ലവം ലെനിൻ ഉണ്ടായിരുന്നെങ്കിൽ റഷ്യൻ വിപ്ലവം ലെനിന്റെ എന്ന വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്, മാവോ എന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യമുണ്ട്, ഹോച്ചിമിനിന്റെ നമ്മുടെ വിയറ്റ്നാമിന് പ്രാധാന്യമുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ചേഞ്ചില് പ്രാധാന്യമുണ്ട്, അതിനുശേഷം ഇറാനിൽ റവല്യൂഷൻ ഉണ്ടായി, ഇമാം ഖുമൈനിയുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യമുണ്ട്, അതിൽ പ്രാധാന്യമൊക്കെ ഉണ്ട്. അതുപോലെ ലോകത്തുണ്ടായിട്ടുള്ള ഏത് പ്രാധാന്യം എത്രത്തോളം തർക്കിക പക്ഷെ ഉണ്ട് എന്നുള്ളൊരു സത്യമാണല്ലോ. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി മുന്നിൽ നിന്നു
കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജയിച്ചു ചരിത്രത്തിൽ ജയിച്ചു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തി രോഗാടിസ്ഥാനത്തിലുള്ള ഒരു വിപ്ലവം രോഗാടിസ്ഥാനത്തിലുള്ള ജയിച്ചു വരുന്നെങ്കിൽ ഒരു രോഗ വ്യക്തിത്വം തന്നെ അത് സുഖമായിട്ടുള്ള ഗുണങ്ങൾ സുഖമായിട്ടുള്ള വ്യക്തിത്വം ഉദിച്ചു നിൽക്കുന്ന അതിന്റെ പ്രതിഹരണമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരിക്കും സുഖമായി. അതാ ഇമാം മഹദി എന്ന് പറഞ്ഞാൽ ഇമാം മഹദി ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമാം മഹദി വരുന്നത് വലിയ അഹരി വ്യക്തിത്വം നിലനിൽക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ഇത് ഈ ആരോപണം ഇല്ലാതെന്ന ആരോപണം ചെയ്യില്ല. താരിഫിന് ശല്യക്കാൻ വായിച്ചുകൊണ്ടാണ് താരിഫിന് ശല്യക്കാൻ ചരിത്ര പുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം പിന്നെ ദേവിഡാമിനെ അവിടുന്ന് ബർബരയിൽ നിന്ന് തിരിച്ചു പോകുന്നത് തിരിച്ചു പോന്നിട്ട് അദ്ദേഹം പിന്നെ മദീനയിൽ എത്തിയത് ഏത് വൈകാ പോകുന്നത് എന്ന് അതിന് പറയുന്നുണ്ട്. മദീനയിലെ ക്ഷേത്രം വർഷം താമസിച്ചു പറയുന്നത് 19 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നുണ്ട് പറയുന്നത്. മാത്രമല്ല ഇമാം ഹുസൈനും കുറെ കട ടൈമോ ആ കടക്ക് ദേവിഡാമിനെ വീട്ടിലുണ്ടെന്ന് പറയുന്നത് വളരെ വിശദമായ ചരിത്രം പറയേണ്ടി ഇമാം ഹുസൈനിന്റെ അടിയിലെ താരിഫിന് ശല്യക്കാൻ പറയുന്നത് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന സഹീബത്തു സജ്ജാദിയെ വായിക്കാൻ കിട്ടും. ഏതാ സഹീബത്തു സജ്ജാദിയ ഇമാം ഫേരിലാബിദീന്റെ പേരിന്റെ സജ്ജാദ് എന്ന പേരിന്റെ കാരണം അദ്ദേഹം എപ്പോഴും പ്രാർത്ഥനാ നിരതനാണ് എപ്പോഴും അദ്ദേഹം സുജൂദിലായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാ നിരതൻ എന്ന അർത്ഥത്തിലുള്ള സജ്ജാദ് എന്ന അദ്ദേഹത്തിന്റെ പേരുണ്ട്. ആ സഹീബത്തു സജ്ജാദിയ എന്ന പേരിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളും ഏടായി തന്നെ നമുക്ക് വായിക്കാൻ കിട്ടും. എന്റെ ഗ്രന്ഥയിൽ തന്നെ കാണാൻ കിട്ടും. ഇതൊക്കെ ഫേരിലാബിദീൻ ജീവിച്ചുള്ള കഴിവല്ലേ. അപ്പൊ അതുകൊണ്ട് ഇമാം ഫേരിലാബിദീനെ കൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ സന്താനപരം കഴിക്കൂടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അതിനു വേണ്ടി എത്തിയിട്ടുണ്ട്. എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നാട്ടിൽ ഇനി ആയതൊക്കെ ഏകണ്ട് ഞാൻ ഉത്തമനിൽ ഉത്തമനാണ്. ഇത് ഈ വംശം ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉമയ്യ വംശത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്റെ കൂടെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് അഹിരുവേദി രചനിക്കുന്ന ഗർഭരയുടെ ആൾക്കാർ ഗർഭരെ സൃഷ്ടിച്ചവർ വരുന്നത് അവിടുന്നാണ്. അപ്പോ ആ വംശത്തെ സംബന്ധിച്ചിടത്തോളം ആ വംശത്തിൽ കുറെ നല്ല വംശമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വംശത്തെ ചരിത്രപരമായിട്ട് തന്നെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തകരാറുണ്ട്. അതെവിടെ തകരാറെന്ന് വെച്ചാല് പിന്നെ ഈ പിന്നെ എന്താ അബ്ദുമനാഫ് എന്നവർക്ക് രണ്ട് മക്കൾ ഒന്ന് ഹാഷിമും പിന്നെ മറ്റത് അബ്ദുഷംസ്. അബ്ദുഷംസ് എന്ന പേരാണ്. ഹാഷിമാണ് ഒന്ന്, അതിന്റെ അബ്ദുഷംസ്. ഈ അബ്ദുഷംസിന്റെ പരമ്പരയും ഹാഷിമിന്റെ പരമ്പരയും രണ്ടും പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന ഇതിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും കനവയിൽ ബന്ധപ്പെട്ടതും അതുപോലെ കനവയുടെ പവിത്രതയ്ക്ക് ബന്ധപ്പെട്ടതും രണ്ട് ഇരട്ടകളായിരുന്നു. ആ സർജറി ഇതുകൊണ്ട് അന്ന് സർജറി ഉണ്ടായിരുന്നു അവിടെ. സർജറി ഇതുകൊണ്ടാണ് വേർപ്പെടുത്തിയത്. ട്വിൻസ് ആണ്, ട്വിൻസ് ആയിട്ട് ജനിച്ചത്. ഈ അബ്ദുഷംസും അബ്ദുഷംസും അതുപോലെ പിന്നെ ഈ ഹാഷിമും രണ്ടുപേരും ട്വിൻസ് ആയിട്ട് ജനിച്ചത്. എന്നിട്ട് പിന്നെ ഒരു സർജറി കൂടിയാണ് രണ്ടും വേർപ്പെടുത്തിയത്. ആ വേർപ്പെടുത്തല് സ്വഭാവത്തിലും ചരിത്രത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കാണാൻ സാധിക്കും. അബ്ദുൽ മുത്തലിബ് എന്നവർക്കും ആ പരമ്പരയിൽ പോകുന്നവർക്കൊക്കെ നേരത്തെ തന്നെ അവർക്ക് അവർ വിഗ്രഹാരാധന നടത്തുകയോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള അനിസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും അവർ ജാഹിലിയത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇല്ലാന്ന് മാത്രമല്ല പവിത്രമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. മാത്രമല്ല അബ്ദുൽ മുത്തലിബ് അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടിയതാണ്. ആ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവോട് പ്രാർത്ഥിച്ച ഉത്തരം കിട്ടിയതാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അവർ ജാഹിലിയ പരമ്പരയിൽ പെട്ടാൻ പറ്റൂല. ആ പരമ്പരയിൽ പെട്ട ആളല്ല അബ്ദുൽ മുത്തലിബ് എന്നവര് അള്ളാഹുവോട് പെട്ടെന്ന് ഉത്തരം കിട്ടുവരുന്നതാണ്. ഇപ്പോ പിന്നെ ചരിത്രത്തിൽ നമ്മൾ കാണില്ലേ കാലത്തിന് അക്രമിക്കാൻ വേണ്ടി വന്ന സമയത്ത്
ഏ അബ്രഹത്തിൽ കൂടെ ഞാൻ കടപാത്രമിക്കാമെന്ന് ചരിത്രം പറയണ്ടല്ലോ. അവര് കടപാത്രമിക്കാമെന്ന സമയത്ത് പിന്നെ അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അവരെ നേരിടാൻ പറ്റില്ല, അവരെ നേരിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അപ്പൊ അബ്ദുൽ മുത്തലിബ് എല്ലാവരും പോകാൻ ശേഷം അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചു, മനുഷ്യനെ ഞങ്ങളുടെ നടിയൊക്കെ ഞങ്ങളുടെ അടുത്ത് പോകും, എന്റെ ഓട്ടവും അതൊക്കെ ഞങ്ങളുടെ ഉണ്ട്, ഓരോരുത്തർ അവനാണ് ഓട്ടവും നടിയൊക്കെ അവനാണ് നാക്ക് ഓരോരുത്തർ കൊണ്ടിരിക്കുന്നത്. ഇത് അല്ലതാ, ഇത് നിന്റെ ഉള്ളിലാണ് ഈ കഴപ്പ, അതുകൊണ്ട് നീ രക്ഷപ്പെടുന്നു. അതാണ് പ്രാർത്ഥിച്ചു അബ്ദുൽ മുത്തലിബ്. അതിന്റെ പരേറ്റന്റെ അരന്തകൈസ്വരത്തിലെ പോയിട്ടില്ലേ, ആ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം അബ്ദുൽ മുത്തലിബ് എന്നവര്, എന്ന് മാത്രമല്ല അബ്ദുൽ മുത്തലിബ് എന്നവര് ഈ നമ്മുടെ സംഘങ്ങളുണ്ടല്ലോ, ഒരു ചരിത്രത്തിന്റെ ആവർത്തനോടെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ വഹാബിയത്തിനെ പറ്റി സൂചിപ്പിച്ചല്ലോ, അവിടെ വഹാബിയത്തിനെ പറ്റി സൂചിപ്പിച്ചില്ലേ, സംഘങ്ങള് കാണാതെ മുടിപ്പോയി മണ്ണിന്റെ അടിപെട്ട് പോയി ഒരു കാലത്ത്. രണ്ടാമത് അത് കുഴിച്ചെടുക്കുന്നതും തെളിയിച്ചെടുക്കുന്നതും അബ്ദുൽ മുത്തലിബ് എന്നവരാ. അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് ദർശനം ഉണ്ടായി, ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് സംഘങ്ങള് രണ്ടാമത് കുഴിച്ചെടുക്കുന്നത്. അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് മുമ്പ് ഇടക്കാലത്ത് ജാഹിരിയത്തിൽ മൂടപ്പെട്ടിട്ടുള്ള ആ സംഘങ്ങളെ ഇപ്പൊ വഹാബിയത്തിന്റെ വക്താക്കളായിരുന്ന സൗദി ഗവൺമെന്റ് മൂടിയിരുന്നു. മൂടിയിരിക്കുന്ന ചരിത്രത്തിന്റെ റിപ്പീറ്റേഷൻ ആവർത്തനം കാണാൻ സാധിക്കാം. അവിടെ നിന്ന് കേരളത്തിന് ചെന്ന സംഘങ്ങളുടെ കാണാൻ പറ്റുമോ? സ്ലാബ് ഇട്ട് മൂടിയിട്ടില്ലേ, വെള്ളമൊക്കെ കിട്ടും കൊണ്ടുവരാനേ, പക്ഷെ സ്ലാബ് ഇട്ട് മൂടിയില്ലേ. സംഘങ്ങളുടെ പറഞ്ഞ രോഗാത്ഭുതല്ലേ, ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ കാര്യം രക്ഷപ്പെട്ടായി കൊറവൂട്ടിയതല്ലേ. ഒരിക്കൽ സംസത്തെ പറ്റി പിന്നെ ഫൈസൽ രാജാവ് സൗദി അറേബ്യ സമയത്ത് ഡോക്ടർ ഡോക്ടർ എഴുതിയു സംസം വളം കുടിക്കാൻ പറ്റില്ല, അത് അത് മാനയോഗ്യമല്ല, അത് വൃത്തിയുള്ള വളമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അതിപ്പോ അവിടുത്തെ വലിയൊരു വരുമാനമൊക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫൈസൽ രാജാവ് തന്നെ വെച്ചാൽ ഒരു കാര്യം ചെയ്തു, നാല് കുട്ടിയിൽ വള്ളം നിറച്ചിട്ടേ, അത് അമേരിക്കയിലെ, ഫ്രാൻസിലെ, ജർമ്മനിയിലെ, ഇംഗ്ലണ്ടിലെ നാല് രാജ്യത്തെ ലബോറട്ടറിയിലേക്ക് അയച്ചു. എന്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ഇതിലെന്തെല്ലാം അടങ്ങിയിട്ട് പോകുന്ന വിഷയം വിവരാധിശേഖരം തന്നാണ് തത്വന്റെ കൂടെ അവരിലേക്ക് ലക്ഷ്യമാണ്. മറുപടി കേട്ടത് എന്താ വെച്ചാൽ, പരിശോധിച്ചതിന് ശേഷം മറുപടി കേട്ടത് വെള്ളം വളരെ പരിശുദ്ധമായ വെള്ളം മാത്രമല്ല, ഈ നമ്മുടെ ശരീരത്തിന് വെയിൽ കൊണ്ടാല് അല്ലെ, അർമാത്രം കൊണ്ടുന്ന സമയത്ത് വെയിലുണ്ടല്ലേ, വെയിൽ കൊണ്ടാല് നമ്മുടെ ശരീരത്തിന് വാർന്നു പോകുന്ന നമ്മുടെ കലോറി നഷ്ടപ്പെട്ടു പോകുന്ന കലോറി പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന സകല ഘടകങ്ങളും അതിലുണ്ടാവും. പിന്നെ റിപ്പോർട്ട് വന്നത് അതാ സംഭവം വേണമെന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതകരമായിട്ടുള്ള വെള്ളം നമ്മള് അത് സ്വന്തം വെച്ചാൽ മാറുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ശാസ്ത്രീയ വശങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ സംസ്ഥാനങ്ങളിൽ സംസം വരുന്നത് എല്ലാ നാല് ഭാഗത്തു നിന്നാണ് ഉറപ്പുണ്ടാകുക. നമ്മുടെയൊക്കെ കണ്ണിൽ ചെന്ന് നോക്കുമ്പോൾ നാല് കാര്യത്തിൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നാണ് ഉറപ്പുണ്ടാകുക. സംസ്ഥാനങ്ങളുടെ ഏറ്റവും ഉത്തമ സെന്ററിൽ നിന്നാണ് ഉറവ്. എന്താ കാരണം? പരിസരങ്ങളുടെ ഉപ്പ് വെള്ളമുള്ളതാണ്, കടലും എല്ലാം ഉപ്പ് ഉള്ള ആ ഉപ്പ് വെള്ളത്തിൽ കരളാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒറ്റ നടക്കുന്ന സെന്ററിൽ നിന്നാണ് അതിന് ഉറവ് വരുന്നത്. അത് ഒരുപാട് അത്ഭുതങ്ങൾ സംസ്ഥാനത്തെ പറ്റി നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സംസ്ഥാന അച്ഛന്റെ സമയത്ത് അച്ഛന്റെ സമയത്ത് സംസ്ഥാനം നന്നായിട്ട് പ്രവഹിക്കണം, അപ്പനാകും കൊണ്ടാകാനും കുശാനും കുറ്റാനും ഒക്കെ കിട്ടും. അതെങ്ങനെ അച്ഛൻ്റെ സമയത്ത് വന്നാൽ വിരവ് വന്നാൽ പിന്നെ നമ്മൾ വെള്ളം പോയി കയറാം. അപ്പൊ വേണ്ട സമയത്ത് ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ, ആ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ നടക്കുന്നുള്ളൂ. അപ്പൊ അത്രത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ് സംസം പറഞ്ഞ. അത് രോഗാവിഷ രോഗത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും അച്ഛനെ ഇരുമ്പോ കാണാൻ പറ്റണ്ടിരുന്നില്ലേ. നമ്മളിവിടെ വായച്ചാലും വെള്ളച്ചാട്ടം ആതിരപ്പള്ളി മറ്റൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ, ഈ അവിടുത്തെ ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാനുള്ള അവസരം നമുക്ക് വേണ്ടേ? അതൊക്കെ നിഷേധിച്ചേ. അതാണ് നേരത്തെ അബ്ദുൽ മുത്തലിബ് വരുന്ന അഹിർ ബൈത്തിന്റെ റൂട്ടിൽപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്ന് ഒരു വരുന്നതിന്റെ മുമ്പ് മറഞ്ഞു കിടന്നിരുന്ന വെള്ളം മൂടി കിടന്നിരുന്ന ആ ജലാശയം അബ്ദുൽ മുത്തലിബിന് ദർശനം ഉണ്ടായിട്ട് അദ്ദേഹം അത് രണ്ടാമത് കുടിച്ചെടുക്കാൻ പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ അബ്ദുൽ മുത്തലിബിന്റെ അപ്പുറത്തുള്ള, അതായത് അഹിർ ബൈത്തിനെ നശിപ്പിക്കണമെന്നവരെ, അഹിർ ബൈത്ത് ഇല്ലാതെ ഇസ്ലാം, അതാ വ്യത്യാസം. ഇസ്ലാം ഉണ്ട്, ഇസ്ലാം ഞാൻ പറയുന്നില്ല, സൗദിയുടെ ഇസ്ലാം തന്നെ ഉണ്ട്, പക്ഷെ അഹിർ ബൈത്ത് ഇല്ലാതെ ഇസ്ലാം. അതാ പലരോട് ഇസ്ലാം ഉണ്ടാവും, പക്ഷെ അഹിർ ബൈത്തിന്റെ ഇസ്ലാം ഇല്ലാതെ ഇസ്ലാം. അത് റസൂലുള്ളാഹി പറഞ്ഞതനുസരിച്ച് ഈ അഹിർ ബൈത്ത് ഇല്ലാതെ ഇസ്ലാം അപൂർണ്ണമാണ്. ആ അപൂർണമായ ഇസ്ലാമാണ് അവരെ എടുത്തത്. അതുകൊണ്ടാണ് അവർ ചരിത്ര സ്മാരകങ്ങൾ മുഴുവൻ ചരിത്രയിൽ ബന്ധപ്പെട്ട സകല ചിഹ്നങ്ങളും നശിപ്പിച്ച് ചരിത്ര സ്മാരകങ്ങളായി സൂക്ഷിക്കാൻ, ചരിത്രം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമല്ലേ ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞത്? ചരിത്രം പ്രധാനപ്പെട്ടതല്ലേ, ചരിത്രം സൂക്ഷിക്കുന്നതിന്റെ, ചരിത്രം കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. അതൊക്കെ മുഴുവൻ നശിപ്പിച്ചു. നമ്മൾ ആലോചന നോക്കുകയാണെങ്കിൽ ചരിത്ര സ്മാരകങ്ങളുള്ള ചരിത്ര പുരുഷന്മാർ ഓർമ്മിക്കപ്പെടുന്നു. ഞാൻ പരിപാടികൾ പറഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങളെ പിന്നെ ഒരു മൈക്കുട്ടിയായിട്ട് സ്മാരകത്തിന് പരിപാടി പോയി. ആ പരിപാടി പോയിട്ട് അവിടെ സംസാരിച്ചപ്പോൾ അവിടെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നുണ്ടായിരുന്നു, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നതിനും അവിടെ സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വേണ്ടി ലേഖനുണ്ട്, ആ ലേഖനൊക്കെ കാണാൻ വേണ്ടി പ്രസംഗിച്ചത് ഇറാഖ് പഠിപ്പിനെ ഞാൻ എൻ്റെ സമര സാഹിത്യം പറഞ്ഞിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പ്രസംഗിച്ചു. ഇപ്പോഴും അങ്ങനെ ഇവിടെ ഞാൻ പ്രസംഗിച്ചു പ്രസംഗമാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അപ്പൊ മുമ്പിൽ മമ്പറത്തങ്ങന്മാരെ പറ്റി പുകഴ്ത്തിയിട്ടും അല്ലാതെ സംസാരിച്ചു. മമ്പറത്തങ്ങന്മാരുടെ മഹത്വം, അവരുടെ സാമ്രാജ്യ വിരുദ്ധ പോരാളികൾ പ്രസംഗിച്ചു. അപ്പൊ പ്രസംഗിച്ചു ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഒരു കൂട്ട
സദസ്സിൽ ചെയ്യാൻ ചെയ്യല്ല. ഒറ്റ ഞാൻ ചോദിച്ചു, മമ്പ്രതങ്ങളെ പറ്റിയുള്ള ഓർമ്മ ഞങ്ങളുടെ സുന്നികൾ മമ്പ്രം മുമ്പിൽ ചോദിച്ച് നിലനിർത്തിയതാണ്. ഞങ്ങൾ നമ്മൾ മമ്പ്രതങ്ങളെ കുറിച്ച് നിലനിർത്തിയത് അത് ചെക്കാലേക്ക് വേറെ പഠിച്ചു. ഞാൻ അതല്ല പറയട്ടെ, നമ്മളിവിടെ നാട്ടിലെ സുന്നികൾ മമ്പ്രതങ്ങളെ കുറിച്ചിട്ട് മമ്പ്രം മൗനിയിൽ കൊണ്ടിട്ട് മമ്പ്രത്തിന്റെ സിയാറിനെ കൊണ്ട് നിലനിർത്തിയ സ്മരണയാണ്. എന്നാൽ ധൈര്യം നിങ്ങൾ പങ്കുവെറ്റാൻ പറ്റുന്നത് തോന്നലിനൊക്കെ എതിരല്ലേ? നിങ്ങൾ മമ്പ്രതങ്ങളെ കുറിച്ചാക്കി ധൈര്യണ്ടോ? മമ്പ്രത്തിന്റെ സിയാറിന് പോകാൻ ധൈര്യണ്ടോ? മമ്പ്രത്ത് മൗര്യം പോകാൻ ധൈര്യണ്ടോ? ചോദിച്ചു. അവർ ഇരിക്കുന്ന ഒരു പരിപാടിക്ക് പരിപാടിയുടെ വയനാട്ടിലാണ് പോകാറുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ചരിത്രം നിലനിൽ ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. ആരോട് എന്ത് പറഞ്ഞതല്ല, ചരിത്രം നിലനിൽക്കണമെങ്കിൽ ചരിത്ര സ്മാരകം വേണം. അപ്പൊ ആ ചരിത്ര സ്മാരകം മുഴുവൻ നശിപ്പിക്കുന്ന സമ്പ്രദായല്ലേ സൗദി ഗവൺമെന്റ് എടുത്തുപോയിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന്റെ ആവർത്തനം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു മാത്രം. അങ്ങനെ ഏതായാലും അബ്ദുൽ മുത്തലിബ് ആ പരമ്പരയും അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയും അതിന് അല്ലെങ്കിൽ ഹാഷിമിന്റെ പരമ്പരയും കൂടി വരുന്നതാ. ഹാഷിമിന്റെ പരമ്പരയും കൂടി വരുന്നവർക്ക് ലാളിത്യം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അവർ ജീവിതത്തിൽ ലാളിത്യം സ്വീകരിച്ചു വരാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അത് കാലത്തും എന്താണ് ജോലി മുതലാളിമാരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് എന്തുണ്ടായിരുന്നത്? ഒക്കെ ചെലവാക്കാൻ ചെയ്തത് എല്ലാം നല്ലോ വന്നോട്ടെ പക്ഷേ വരുന്നതൊക്കെ ചെലവാക്കാൻ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുള്ള സമയത്ത് എന്താണ്ടായിരുന്നത്? അപ്പൊ സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടി ഇപ്പോഴും പിന്നെ നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കാര്യം ഒന്നും ഇല്ലാത്തവരാണ് ബനു ഹാഷിമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ആ അതിലാണ് റസൂലുള്ളാഹി പരമ്പര വരുന്നത്. ആ പരമ്പരയിലാണ് അഹ്ലുൽ ബൈത്ത് വരുന്നത്. അപ്പൊ ആ സ്വഭാവത്തിൽ ഉള്ളവർക്ക് അതേസമയത്ത് അപ്പുറത്താണെങ്കിൽ വയ്യുമെങ്കിൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അത് അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ട്. ഈ വ്യത്യാസം എന്നാ പറഞ്ഞത്, ഈ വ്യത്യാസം അന്ന് മുതലേ തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഈ പരമ്പരയിൽ ബനു ഹാഷിമിന്റെ പരമ്പരയും കൂടിയാണ് അഹ്ലുൽ ബൈത്ത് വരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആമക്കളി കൂടിയാണ് ആമക്കളി കൂടിയാണ് കൂമ്പുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അത് റസൂലിൽ എത്തിയിട്ടുണ്ട്. ആമക്കളി കൂടിയാണ് കൂമ്പുണ്ടാക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വാൻ ജാബിറു ബിൻ അബ്ദുല്ലാഹ് ആണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ജഅല ഇന്നല്ലാഹ അസ വജ ജഅല ദുരിയ്യതത നബിയ്യ ഫി സുന്നിഹി വഇന്നല്ലാഹ ജഅല ദുരിയ്യതി ഫി സുന്നി അലി ബിൻ അബി ത്വാലിബ് ഓരോ പ്രവാചകന്മാരുടെയും പരമ്പര ആ പ്രവാചകൻ എന്ന പരമ്പരയിലാണ് അള്ളാഹു മുതുകിൽ കൂടിയാണ് അള്ളാഹു തആല നിലനിർത്തിയത്. എന്റെ സന്താന പരമ്പര അള്ളാഹു തആല നിലനിർത്തുന്നത് അഹ്ലുൽ ബൈത്തിനെ നിലനിർത്തുന്നത് അലിയുടെ സന്താന പരമ്പരയിലൂടെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ മകനിൽ കൂടി നല്ല പറയുന്നത് മകനിൽ കൂടി എന്നല്ല പറയുന്നത് അതുപോലെ തന്നെ കല്യാണം നടക്കുന്ന സമയത്ത് അങ്ങനെ ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ഞങ്ങളെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ കൂടി ഞങ്ങളെ വരുത്തി. അപ്പൊ നമ്മുടെ ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ സ്വീകരണമാണ് നല്ല പ്രസംഗം അബൂ താലിബിന്റെ നല്ല സുൽത്താനത്തിന്റെ കല്യാണത്തോടനുബന്ധിച്ചുള്ള ഈ സംഗതി അനുസ്മരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആലയും ഒരു അഹ്ലുൽ ബൈത്ത് ലോകാവസാനം വരെ റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ കൂടി നിലനിൽക്കുക എന്നത് പിന്നെ ഇത് ഇതിന്റെ തന്നെ ണെങ്കിൽ അയാളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിലും അള്ളാഹു തആല സഹായിക്കും. അല്ലാഹു സ്ഥാപിക്കും. അപ്പൊ മൂന്ന് കുർബത്ത് നമ്മൾ കീറ്റിയാൽ അള്ളാഹു തആല ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നമ്മളെ കാക്കും. ഇല്ലെങ്കിൽ വളരെ വിഹാസുകാരി അത് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പരിപാലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു തആല പിന്നെ കാക്കില്ല. ഇത് മൂന്നും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായ പ്രമാണങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് ഉണ്ട് എന്ന കാര്യം, അഹ്ലുൽ ബൈത്ത് നിലനിൽക്കും എന്ന കാര്യം, അഹ്ലുൽ ബൈത്തിന്റെ പ്രത്യേകത ഉണ്ട് എന്നുള്ള കാര്യം, അഹ്ലുൽ ബൈത്ത് ആരാണ് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അഹ്ലുൽ ബൈത്തിനോട് സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാടില് യഥാർത്ഥത്തിൽ അഹ്ലുൽ ബൈത്തിനോട് സ്വീകരിക്കുന്ന നിലപാട് വേറെ എതിരാകാൻ പാടില്ല.
വേറെ പാടില്ല, വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഈ കേൾക്കുന്ന കാര്യത്തില്ല. അഹിരുബൈത്തിനെ ഫ്രണ്ട് പ്രകീർത്തിന് അഹിരുബൈത്തിനെ പ്രകീർത്തിക്കുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റിലുള്ളവരെ നമ്മുടെ ചരിത്രത്തിൽ ഇത് വെച്ചാൽ കാലഘട്ടം കഴിഞ്ഞ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി. ബ്രഹ്മപ്രകാശത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് അതിനുശേഷം അമീർ മുആവിയയുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ സംഭവിച്ചത് അവിടെ നമ്മുടെ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ ചരിത്രത്തിന്റെ തിരിച്ചുപോല ഏ പിന്നെ ചരിത്രത്തിന്റെ തിരിച്ചുപോക്കാണ്. സുഖായ മക്കത്ത് മദീനയിലേക്ക് ഹിജ്റവും ഇമാം ഹുസൈൻ റളിയല്ലാഹു മദീനയിലേക്ക് മക്കത്ത് ചരിത്രം തിരിച്ചുപോയാണ്. റസൂലുള്ളാഹി മുന്നോട്ട് മുന്നേറി പോയെങ്കിൽ പിന്നെ പിന്നോട്ടടി പോയാണ്. ആ പിന്നോട്ടടിക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് ഗർഭല സംഭവത്തിലേക്കുള്ള ഇമാം ഹുസൈൻ്റെ പോലുണ്ടാകുന്നത്. ആ സംഭവത്തിൽ റസൂലുള്ളാഹി മുൻപടി പ്രവേശിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഉമയ്യയിൽപ്പെട്ട ഒരു മനുഷ്യൻ അതില് വിടവുണ്ടാക്കുന്നതുവരെ ആക്രമികളാണെങ്കിൽ പോലും അവർക്കതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാവുന്നതിന് തെളിവല്ലേ? നമ്മളെ നേരത്തെ ഇവിടെയുള്ള ആളുകൾക്ക് നേരത്തെയുള്ള ഭരണവ്യവസ്ഥയിൽ നീതി കിട്ടുന്നില്ലാന്നുള്ള ഫീലിംഗ് ഉണ്ടായപ്പോ അവർ ഇനി വരാൻ പോകുന്നത് എന്ത് ഹരാകാര്യമാണ്, എന്താണ് കോട്ടയം വിചാരിച്ചത് കൂട്ടിയിരുന്നതല്ലേ? അതുകൊണ്ടല്ലേ വിജയിക്കുന്നത്? ബി ജെ പി ബി ജെ പി കൊടുത്താൽ കോട്ടയം വിചാരിച്ചുള്ള ആൾക്കാരാണ് കൂട്ടിയത്. അത് ബി ജെ പിയോട് അതല്ലെങ്കിൽ ഹിന്ദു ഫാഷിസത്തോട് താല്പര്യമല്ലേ? ആയിരുന്നെങ്കിൽ അങ്ങനെയല്ലാം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല, നീതിയുടെ മേലാണ് ആകാശവും ഭൂമിയൊക്കെ നിലനിൽക്കുന്നത്. ആ നീതിക്ക് എതിരായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് നടക്കാൻ പോകുന്നത്. അത് സുബ്ബായ സമാജം മുന്നോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ അഹിരുബൈത്തിന്റെ വംശനാശത്തിന് വേണ്ടി, അഹിരുബൈത്തിന്റെ വംശനാശം വരുത്താൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സംഭവമാണ് ഗർഭരാ സംഭവം. ഇമാം ഹുസൈൻ അധികാര ഗതികൾ പോയതല്ല. ഇമാം ഹുസൈൻ പറയുന്നത് നീതിയുടെ അടിസ്ഥാനത്തിൽ എത്താ, എന്തിന്റെ അടിസ്ഥാനത്തിലെ ലോകത്ത് നീന്തി നിൽക്കാം. ഇമാം ഹുസൈൻ ഗർഭരേഖ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് പിന്നെ അക്രമം ചെയ്യാൻ വേണ്ടി അക്രമം ചെയ്തുവരണം പോകുന്നല്ല, ഒരാ മുസ്ലിം പ്രസാദമുണ്ടാക്കാൻ പോകില്ല. പിന്നെ എന്തിനാണ് ഞാൻ പോണത്? എനിക്ക് വേണ്ടത് ഇസ്ലാഹി എന്റെ ഉപ്പാപ്പയുടെ ദീൻ ആ ഉമ്മത്തിൽ ഇപ്പോ പലതരം സംഭവിച്ചിട്ടുണ്ടാവും. ഇസ്ലാഹ് വേണം എന്റെ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ ഇസ്ലാഹിന് വേണ്ടിയിട്ടില്ല. എനിക്ക് വേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം എന്തിനാണെന്ന് ചോദിച്ചാലുള്ള ഉത്തരം തന്നെ വൈശ്വരുക അവിടെ സംഭവിച്ചിരിക്കുന്നത് യസീദിന്റെ രാജാധിപത്യത്തിലേക്ക് പോയിരിക്കുന്നു. അതേപറ്റി അപ്പൊ തന്നെ അബ്ദുറഹ്മാനിബ്നു അബൂബക്കർ എന്നിവർ പറഞ്ഞു യസീദിന്റെ അടുത്തേക്ക് അധികാരം എത്തിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഉമ്മത്ത് സുന്നത്തു അബീബക്കറി ഉമർ എന്ന് പറഞ്ഞു അബ്ദുറഹ്മാനിബ്നു അബീബക്കർ ഉപയോഗിച്ചിട്ടേ സുന്നത്തു അബീബക്കറി ഉമർ ഇത് അബൂബക്കർ എന്നിവരുടെയും ഉമർ എന്നിവരുടെയും ചൈ അനുസരിച്ചാണ് യസീദിനെ അധികാരത്തിലേക്ക് വെച്ചിരിക്കുന്നത്. യസീദിന്റെ സ്ഥാനാരോഹണം നടന്നിരിക്കുന്നത് കേട്ടവരുടെ അബ്ദുറഹ്മാനിബ്നു ഞാൻ ഉച്ചത്തിൽ സംസാരിക്കും. അങ്ങനെ കുറച്ചാൾക്കാരെ നിർത്തി നിർത്തിയതിനു ശേഷം പിന്നീട്
എന്റെ സംസാരത്തിന്റെ ഇടയിൽ വയ്യത്തിയാൻ നടക്കുമോ? അയ്യുഹല്ലമീർ അമീർ വിളിച്ചു തന്നെ പറയണ്ടേ? ഏ അവിടെ ഗവർണറായിരുന്ന വയ്യത്തിനെ അയ്യുഹല്ലമീർ എന്ന് വിളിച്ചു കൊണ്ടാ പറയണ്ടേ? വയ്യത്തി എന്ന് പറഞ്ഞാൽ ഇത് സിനിമയായിട്ട് ചെയ്യണമെന്ന രഹസ്യമായിട്ട് ചെയ്യേണ്ടതല്ല, അത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. നാളെ നേരം കൊടുക്കുമ്പോൾ ജനങ്ങൾ പോകാൻ വിളിച്ചു വരുത്തി വെച്ച് കാണും, മുമ്പിൽ വെച്ച് കാണും, നിങ്ങൾ പറയും അമ്മ ആലോചിച്ചാണോ പറഞ്ഞത്? അങ്ങനെയല്ലേ പണ്ടത്. പക്ഷേ പെട്ടെന്ന് വെച്ച് കാണാൻ ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് രാവിലെ പിന്നെ അവിടെ നിന്ന് മറുപടിയോ തലവട്ടാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടായി. തലവട്ടം ആവശ്യപ്പെടുന്നത് നന്നായി കൂട്ടിച്ചു എന്നിട്ട് ഇറങ്ങിപ്പോകും. പിന്നെയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ അവിടെ വെച്ച് പറഞ്ഞ ഒരു കാര്യം എന്താ അവിടെ വെച്ച് പറഞ്ഞത്? അവിടെ വെച്ച് പറഞ്ഞത് ഞാന് പിന്നെ ഇത് യസീദിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഞാൻ നമ്മളെ കണ്ട മഹിമത്തിൽ വഹി വഹി ഇറങ്ങി വീട്ടിൽ വളർന്നവനാണ്. ഞാൻ വഹി ഇറങ്ങി വളർത്ത് വീട്ടിൽ വളർന്നവനാണ്. ഞാൻ പിന്നെ ഏതാ മരക്കുകൾ ഒഴിവ് പോകുകയും ചെയ്തിരുന്ന വീട്ടിൽ വളർന്നവനാണ്. ഞാൻ വളർന്നത് വഹി ഇറങ്ങുന്ന വീട്ടിലെ മരക്കുകൾ സ്ഥിരമായിട്ട് വരും പോകും സഞ്ചരിക്കുകയും ചെയ്തിരുന്ന വീട്ടിലെ അങ്ങനെ ഒരുപാട് വഹി ഇറങ്ങിയിരുന്ന വീട്ടിലെ അത്തരത്തിലുള്ള വീട്ടിലും വളർന്നു വന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ പോലെ ഒരാൾ യസീദിനെ പോലെ അതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലുള്ള ഒരാൾ ഇസ്ലാമിക സൊസൈറ്റിയുടെ നൽകത്തിൽ വരാന്നുള്ളത് ഞാൻ ജീവിച്ചിരുന്നോളത്തുള്ള കാലം എനിക്ക് പറ്റൂല. ഞാൻ ജീവിച്ചിരുന്നോളം ചെയ്യാൻ പറ്റില്ല. കവി പറയുന്നത് യസീദിന്റെ കയ്യിൽ അദ്ദേഹം തല കൊടുക്കാൻ തയ്യാറായി, കൈ കൊടുക്കാൻ തയ്യാറായില്ല, വയ്യത്ത് ചെയ്യാൻ തയ്യാറായ തലമണി കുറിച്ചിട്ട് കൊണ്ടുപോയി. ഇമാം ഹുസൈൻ ഒരു പറഞ്ഞു പോണ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തോട് വൈപ്പിച്ചു കണ്ടിപ്പിച്ചു പല പ്രമുഖന്മാരും പണ്ഡിതന്മാരെയുള്ള ആൾക്കാരെ തന്നെ ബന്ധിപ്പിച്ചു. അപ്പോഴൊക്കെ ഇമാം ഹുസൈൻ എന്ന് പറയുന്നത് ഉത്തരം പറയുന്നത് ഇതാ ഞാൻ യഹ്യാ നബിയുടെ ചരിത്രം ആവർത്തിച്ചേക്കാം. യഹ്യാ നബിയെ ഹെരോദാരാജാവിന്റെ കഴുത്തറുത്തുകൊണ്ട് കഴുത്തറത്തിന്റെ കാമുകിയുടെ കാമുകിക്ക് വേണ്ടിയിട്ട് യഹ്യാ നബിയെ കഴുത്തറുത്തുകൊണ്ട് ഹെരോദാവിന്റെ കൺമുമ്പിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കൊണ്ടുപോയി കാണിക്ക ഈ സംഭവം ആവർത്തിച്ചേക്കാമെന്ന് പ്രവചിച്ചുകൊണ്ടും അത് പ്രതീക്ഷിച്ചുകൊണ്ടും ഇമാം ഹുസൈൻ ഒരു പോണത്. പക്ഷെ എന്തിനു വേണ്ടിയാ പോണത്? അത് അദ്ദേഹം വ്യക്തമാക്കി താമരം. കാരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ സ്ഥിതി മാറണം അതിനു വേണ്ടിയിട്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ജീവിച്ചിരിക്കുന്ന ആ സമൂഹത്തെ പറ്റി അറിയുന്ന, സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥയെ പറ്റി അറിയുന്ന, അതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി അറിയുന്ന, ജീവിതത്തിൽ എന്താണ് ഈ അവസ്ഥ തുടർന്ന് സംഭവിക്കുക എന്ന് അറിയുന്ന, അതേപോലെ തന്നെ മടിയിൽ വളർന്നിട്ടുള്ള ഇമാം ഹുസൈൻ തന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ടതാ അഹ്ലുൽ ബൈത്ത്. അപ്പൊ അഹ്ലുൽ ബൈത്തിന്റെ ദൗത്യം എന്താന്ന് വെച്ചാൽ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്താണോ ചരിത്രം ആവശ്യപ്പെടുന്നത്, സമ്പദ് ലോകം ആവശ്യപ്പെടുന്നത്, അതിനോട് അതിനനുസൃതമായിട്ട് റിയാക്ട് ചെയ്യാവുന്നത് അഹ്ലുൽ ബൈത്ത്. അതിന് അഹ്ലുൽ ബൈത്ത് ഇതാണ് അഹ്ലുൽ ബൈത്തിന്റെ നേതൃത്വമായിട്ടുള്ള പങ്ക്. അത് പരാജയമായിരുന്നില്ല. കാരണം ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വം ഉള്ളതുകൊണ്ട്, ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വത്തോട് കൂടി പിന്നെ നിലനിൽക്കല്ലേ. പിന്നെ ഇമാം ഹുസൈൻ എന്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു എന്ന തത്വം നിലനിൽക്കുന്നു. യസീദിന്റെ ഭരണാധിപത്യം ഇസ്ലാമിക രാജാധിപത്യം ഇല്ലീഗലാണ്, അതൊരിക്കലും തന്നെ നിയമാനുസൃതമല്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ഥാപിക്കലാണ് യഥാർത്ഥത്തിൽ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വം കൊണ്ട് നടന്നത്. അപ്പൊ അതിനു വേണ്ടി ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം നൽകി. ഇതുപോലെ എന്ന് വെച്ചാല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ മകനെ അള്ളാഹു കൽപ്പനയുണ്ടായി. ആ കൽപ്പന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിറവേറ്റാൻ സന്നദ്ധമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പതിനാമു നബിയിനായി മറ്റൊരു വലിയ നബി കൊണ്ട് രക്ഷപ്പെടുത്തി. അപ്പുറത്ത് ബലി അള്ളാഹു തആല ആടിനെ കൊടുത്തതായിട്ട് ബലി മറ്റൊരു രീതിയിലാക്കി. പക്ഷെ ഇവിടെ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സന്തതിയിൽപ്പെട്ട അതല്ലേ ഈ സന്തതിയെ ഈ സന്താന പരമ്പരയെ നിലനിർത്തണം അല്ലേ നമ്മളെ അത്യാത്തുകൊണ്ട് അള്ളാഹു സലീല മുഹമ്മദ് കമാ സലീല ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇബ്രാഹിമിന്റെ ആരിന് കൊടുത്ത് നീ കൊടുത്ത് ഞാൻ മുഹമ്മദ് നബിക്കും കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇല്ലെങ്കിൽ എന്താണത്നേക്കാൾ എന്ത് മഹത്വം ഇബ്രാഹിം നബി ഇസ്ലാമിനെ പറ്റി? നബിയത്തിന്റെ തലപ്പത്തിലുള്ള ആളാണ്. പക്ഷെ മുഹമ്മദ് നബിയുടെ അഷ്റഫുൽ ഖലഖ്, മുഹമ്മദ് നബിയുടെ ഖാതിമുൽ അംബിയാ എന്നിട്ടും അഷ്റഫുൽ ഖലഖായിട്ടുള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിക്ക് കൊടുത്തേ പോകുന്നത് കൊടുക്കണമെങ്കിൽ അർത്ഥന്താ? മുഹമ്മദ് ഇബ്രാഹിമി പരമ്പരയിൽ കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ കൂടി ഈ ദീനിന്റെ
ഇതിന്റെ എസിയാകത്ത് ഇതിന്റെ നേതൃത്വം നിലനിർത്തണമെന്ന. അപ്പോ ഇത് എല്ലാവരും പ്രകൃതിയാൽ എല്ലാവരും ഉപയോഗിക്കുന്ന കാര്യം തന്നെ. അവരുമായിട്ടുള്ള സ്നേഹങ്ങളിൽ തന്റെ കുടുംബത്തിൽപ്പെട്ടവരെ കുറിച്ച്, കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ പാർട്ടിക്കാരുടെ കുടുംബം പറഞ്ഞ ഒരു പ്രത്യേകത വന്നിരുന്നു. ഉദാഹരണം പറയാം, ജമാനി ഒരു ഉദാഹരണം പറയാം. ജമാനിസിനായിട്ട് എങ്ങനെയാണുള്ളത്, ഞാൻ സംഭവമാണ് നമ്മുടെ ഡി മുഹമ്മദ് സാഹിബ് എന്റെ പ്രബോധനത്തിൽ ഏകദേശം അനുയായികളെപ്പെട്ട എല്ലാവരും അവരുമേ തന്നെയാണ് അരുവിമസാഹിബിന്റെ പത്രാജിസ്ഥാൻ പോകണിക്കും. കാരണം വേറെ അവരുമേതാ ഉള്ളതുകൊണ്ട് ഏതായാലും പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ പറയുന്നത് അബുലാല എന്ന പുസ്തകമേനി അതേ ടി മുഹമ്മദ് സാഹിബ് എന്നിട്ട് അബുലാല മൗദൂദിയെ അവരുമേ കാണുന്ന സമയത്ത് ആണ് രണ്ടോ മൂന്നോ പേജ് മുമ്പ് ചെലവാക്കിയിട്ടുണ്ട്. നേരത്തെ എനിക്ക് അതേയാണ് തന്നെ. അപ്പൊ അവനാണ് നേതാക്കന്മാരെ അവര് വൈദ്യുതി ഉൾപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്താ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് മനുഷ്യന്റെ പ്രകൃതിയിൽ ബന്ധപ്പെട്ടതാണ്. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ അമ്മയോട് ഒരു ഞാൻ ജമാഅത്തിനെ ലക്ഷ്യം പറയുന്ന ഉദാഹരണം പറയണ് പിന്നെ ഇപ്പൊ ഇവിടെ ഒരു 10 എസ്ഐഒക്കാരോ അല്ലെങ്കിൽ കോൺട്രാക്ടർമാരോ ഓരോരുത്തരും അങ്ങനെ പരിചയപ്പെടുത്തി. നിങ്ങളാരോട് ഞാൻ എന്നാളോട്ടെ, നിങ്ങളാരോട് ഞാൻ എന്നാളോട്ടെ, നിങ്ങളാരോട് ഞാൻ മറ്റേ വ്യവസായത്തിന്റെ കൂടി, നിങ്ങളാരെ മറ്റു സാഹിബിന്റെ കൂടി, അതിൽ കൊടുത്തിട്ട് ഒരാൾ ഞാൻ എം ഇ എസ് എസിന്റെ അമീറിന്റെ മകനാണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എല്ലാം ഞാൻ മനസ്സിലാക്കി. ആ അമീറിന്റെ മകൻ അമേരിക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ടാവില്ലേ? അതെന്താ കാരണം? അമീറിനോട് താല്പര്യമുണ്ട്, ഈ അമീറിന്റെ മകനോട് താല്പര്യമുണ്ടാവും. മുജാഹിദിനെക്കോട്ടെ, മുജാഹിദികളും അപ്പൊ കുറച്ച് ചെറുപ്പക്കാരെ ഈ സമയം വന്നു വരുന്ന സമയത്ത് ഓരോരുത്തർ കാണുന്ന സമയത്ത് നിങ്ങൾ ആരോടെയും ഓരോരുത്തരാണ് അവനാണ് പരിചയപ്പെടുത്തി. അവസാനം ഞാൻ ഹുസൈം അളവറിന്റെ മകനാണ്, കർണാടക പരിഗണന പറ്റുണ്ടാവൂലേ? എല്ലാവർക്കും ഉണ്ടാവും. എലക്ഷൻ വരുന്ന സമയത്ത് ആണ് ഇ എം എസിന്റെ മകൾ കർണാടക പരിഗണന അത് ആരും അറിയില്ല. ഇവരെ എലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് ഇ എം എസിന്റെ മകൾ പ്രസംഗിക്കുമ്പോഴാണ് അനൗൺസ്മെന്റ്. ഇതിനകത്ത് വലിയ പ്രസംഗിക്കുമ്പോല്ല കൊതുകാട്ടിലും പറയുന്ന എല്ലാവരും പ്രതികാപിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇ എം എസിന്റെ മകൻ എന്ന് പറയുമ്പോൾ ഇ എം എസിനോട് താല്പര്യം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അത് മനുഷ്യന്റെ പ്രകൃതി അല്ലേ? റസൂലുള്ളാഹി ഇഷ്ടം താല്പര്യമുള്ള ആൾക്കാർക്ക് അതുണ്ടാവും. രക്തത്തിൽപ്പെട്ടതാണ് അവരെ വേണ്ടിപ്പെട്ടതാണ് താല്പര്യം ഉണ്ടാവും. ആ താല്പര്യം മനുഷ്യന്റെ പ്രകൃതിയല്ലേ? പക്ഷെ ഇന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മള് ഈ സഹേൽ ഫൗണ്ടേഷൻ ഈ പരിപാടി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനേക്കാൾ ശ്രദ്ധത്തിന് നമ്മളെ ഡിയെ ഈ അനുഭവത്തിനുള്ള താല്പര്യം ഇല്ലാതായി പോകുന്നില്ലേ? ഇപ്പൊ ഓരോരുത്തരും പ്രസംഗിക്കുന്നുണ്ട്, നല്ല അഹരിവൈദ്യത്തിനോട് താല്പര്യമൊക്കെ ഉള്ള ആൾക്കാരെന്നെ പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് ഇപ്പൊ മുഹറം 10 നമ്മളെ ക്ലാസിക്കൽ നേരത്തെ നമ്മുടെ ട്രഡീഷനില് നമ്മളെ ക്ലാസിക്കൽ ഇസ്ലാമില് നേരത്തെ ഉണ്ടായിരുന്ന ഫീലിംഗ് ഫാത്തിമയെ പറ്റി പാട്ട് പാടി കേട്ടിട്ടുണ്ട്. ആ പാട്ടുകൾ കേട്ടിട്ടാണ് വികാരം കൊള്ളുന്ന എത്രയൊക്കെ തന്നെ താവൂരനെ ഫാത്തിമയെ പറ്റിയുള്ള പാട്ടുകൾ ഉണ്ടെങ്കിൽ കണ്ണിന്ന് കണ്ണീര് വെച്ചു. ആർക്ക് അഹരിവൈദ്യത്തിനോട് സ്നേഹമുള്ളവർക്ക് അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കേരളത്തിലെ പാട്ടുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. കഥാപ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗർഭരയെ പറ്റിണ്ടെങ്കിലേ ഗർഭരയെ പറ്റി കഥാപ്രസംഗം അവിടെയൊക്കെ ആലപ്പുഴ ഇതൊക്കെ നാട്ടിലെത്തി നമ്മളാണ് ദീപങ്ങളൊക്കെ നാട്ടില് കഥാപ്രസംഗം പാട്ട് ചെയ്തു. എന്താണ് കണ്ണീർ സംഭവമേ ഗർഭര രക്തക്കളമേ ഹുസൈന ഒരുപാടുമേ ജിയാദിനെന്തുന്നു പാട്ട് പാടി. അപ്പൊ ഈ നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ കൾച്ചറിലും കലയിലൊക്കെ നേരത്തെ വളരെ ശക്തമായിട്ട് നമുക്ക് കാണപ്പെട്ടിരുന്ന ആ സംഗതി എളുപ്പം കാണാതെ ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? അതിന് പ്രമാണം തരികയാണ് ഓരോരുത്തര്. എന്തിനാ പ്രമാണം തരുന്നത്? ഇഷ്ട പോകുമ്പോൾ പ്രമാണം തരിയാ ലക്ഷിച്ചു പോകുന്ന പ്രമാണം തരും. ഭരണമാസം 10 കഴിയുന്നവരെ സന്തോഷമുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യണ്ട നമ്മളെ പൂർവികർ തീരുമാനിച്ചിരുന്നു. സന്തോഷമുള്ള കാര്യം തെറ്റു ശരിയെന്നുള്ളതല്ല, സന്തോഷമുള്ള കാര്യം. ഇപ്പൊ പലരും പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ തന്നെ എന്റെ ചോദ്യം കേട്ടിരിക്കുന്ന പ്രസംഗം എന്താ മുഹറം പത്തുവരെ നല്ല കാര്യങ്ങൾ എന്താ ചെയ്താല് എന്താ നേരെ സംഭവം എന്താ കുഴപ്പം നല്ല ദിവസങ്ങളിലെ മുഹറം തന്നെ കൊല്ലത്തിന്റെ ആദ്യമല്ലേ ആദ്യമാണ് സമയത്ത് നമ്മളെ ഇത്ര വർഷത്തിന്റെ തുടക്കത്തിലായതുകൊണ്ട് എല്ലാം നല്ല കാര്യം അവിടെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് എന്താ കാരണം? ഇമാം ഹുസൈൻ റളിയല്ലാഹു അതുപോലെ തന്നെ അഹിര് വഹിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും വംശനാശം വരുത്താൻ വേണ്ടിട്ട് എന്നിട്ട് വളരെ ദയനീയമായിട്ട് നമ്മുടെ ആലോചിച്ചു വേണി ഇമാം ഹുസൈൻ തന്റെ അനുയായികളെ മുഴുവൻ അതാ ഓരോരുത്തരും തന്റെ മകനെ തന്റെ മക്കള് അപ്പുറത്ത് അവര് ഇവര് എല്ലാവരും രക്തസാക്ഷിത്വത്തിൽ ഭരിച്ചുകൊണ്ട് ഗർഭര പടക്കളത്തിൽ മുഴുവൻ കിടക്കുകയാണ്, ചോരക്കളത്തിൽ മുഴുവൻ കിടക്കുക. തന്റെ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെയും മാറ്റിയിട്ട് ടെന്റിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഒരു മനുഷ്യൻ അവസാനം ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഒറ്റപ്പെട്ട് നിന്നിട്ട് ചോദിക്കാൻ എന്നെ സഹായിക്കാൻ ആരുണ്ട് ഗർഭര പടക്കളത്തിൽ നിന്ന് കാണുന്ന ചോദിക്കുകയാണ് ഇമാം ഹുസൈൻ. അങ്ങനെയുള്ള ആളുടെ സ്ത്രീകൾ ആലോചിച്ചു കാണി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്ന അവസാനം അദ്ദേഹത്തെ വന്നിട്ട് കൊന്നുകാട് കൊല്ലം സമയത്ത് ഒരു അടിമ വന്നു. ഒരടിമയാണ് തലാർക്കാൻ വേണ്ടി വന്നത്. അടിമ തലാർക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോ ഇമാം ഹുസൈൻ അടിമയോട് ചോദിച്ചു എന്നെ കണ്ടിട്ട് ബിലാലിനെ പോലെ തന്നെ തോന്നുന്നുണ്ട് ഡിസ്കഷൻ ചോദിച്ചു. ഇത് കണ്ടതോടുകൂടി അടിമ ഓടി കഴിച്ചിലായി.
അവിടെ ഇത്തരം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഇതാ നിസ്കരിച്ചോളം ചോദിച്ചിരിക്കുന്ന ഈ മനുഷ്യന്റെ തല വെട്ടാനും ഞാൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അടിമ ഓടിപ്പോയി. അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇത്തരം സംഭവങ്ങൾ നടന്ന അഗ്നിപൈത്തിനെ റസൂലുള്ളാഹിനെ വേദനിപ്പിച്ച എത്രയെത്ര പ്രകൃതി എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു ചരിത്രത്തെ ഇമാം സുയൂത്തിന്റെ ഗ്രന്ഥമായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഇമാം സുയൂത്തി എണ്ണി എണ്ണി പറയുന്നത് കർബല ദിവസത്തിൽ സംഭവിച്ച സംഭവങ്ങളൊക്കെ സംബന്ധിച്ച് ബൈത്തുൽ മുഖദ്ദിസിലെ ഓരോ കണ്ണിന്റെ ഷോട്ടിനും രക്തം കാണപ്പെട്ടു. അതുപോലെ ഉമയ്യാക്കളുടെ പരേഡിൽ വീട്ടിൽ ഭക്ഷണ പാകം ചെയ്യുമ്പോൾ ഇറച്ചിക്ക് ആട്ടങ്ങനെ രുചിയായിരുന്നൊക്കെ ഒരുപാട് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ പിന്നെ പ്രകൃതി മുഴുവനും റിയാക്ട് ചെയ്യുന്ന സംഭവം അല്ലേ. എന്നിട്ട് ഈ സംഭവം നടന്ന ആ ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് കരയാൻ തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് എന്ത് തീരുമാനമാണ് നമ്മൾ എടുത്തുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടോ പിന്നെ അപ്പൊ ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം മരിച്ച ഈ 10 ദിവസങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. സന്തോഷമുള്ള കാര്യം എന്നാ ഇബാദത്തിൽ ഉണ്ടാകുന്നല്ല, നല്ല കാര്യം ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഇബാദത്ത് നല്ല കൊടുക്കണം, പക്ഷെ സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ടതാണ്. കല്യാണം വേണ്ട, അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം 10 ദിവസം ചെയ്യണ്ട. എന്തായാലും കാരണം നമ്മളെ വാപ്പ ദിവസം വാപ്പ മരിച്ച ദിവസം കല്യാണം നടത്തിയ കാര്യം ശരിയാവൂലേ. വാപ്പ മരിച്ച ദിവസം വാപ്പൻ മരിച്ചിട്ടുണ്ടെങ്കിൽ വാപ്പേതരും മരിച്ചു പോയില്ലേ. നമുക്ക് നീക്കാൻ നടത്താൻ ഇപ്പൊ മറ്റന്നാൾ നടക്കുന്ന കുഴിവില്ല, അത് നടത്തിക്കൊണ്ട് ചെക്കനാണെങ്കിൽ പോകാതെ വയ്ക്കണം. വാപ്പ മരിച്ച ദിവസം ഇങ്ങോട്ട് എത്തി ഇതാക്കൂലേ, ശരിയാവൂലേ, ചെയ്താൽ ശരിയാവൂലേ. അതല്ല, വാപ്പാനോട് ഇഷ്ടം താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല, കഴിയില്ല എന്നുള്ളതല്ല പ്രശ്നം. അതേപോലെ കഴിയായിക ഉണ്ടായത് നമ്മളെ പൂർവീകരിക്ക, ആ കഴിയായിക ഇപ്പൊ നമുക്ക് ഇല്ലാതാകണ്ടേ. അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ അറിയുന്ന കാര്യം. അപ്പോ അഗ്നിപൈത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താ വെച്ചാൽ ഇമാം ഷാഫിയുടെ നിലപാടാണ്. ഇമാം ഷാഫിയുടെ നിലപാട് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇമാം ഷാഫിയുടെ നിലപാട് ഇമാം ഷാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരെ ഉദ്ദേശിച്ചിട്ടുണ്ട്, സഹാബത്തിനെ സംബന്ധിച്ച് ഒരു കൂട്ടിൽ വരാനുണ്ട്. എന്താ പ്രശ്നവും അവരെ ചെറുതാക്കി പറയും, സഹാബത്തിനെ ന്യൂനതർത്ത് പറഞ്ഞോട് ചെറുതാക്കി പറയുന്ന ആളുകൾ വരുന്നൊരു കാലഘട്ടം വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരാത്ത ഇവരോട് കല്യാണം വന്ന് നടത്തരുതേ, നിങ്ങളോട് കല്യാണം വന്ന് നടത്തരുതേ. അതേപോലെ തന്നെ നിസ്കരിച്ചേരുതേ, ഒരു മനുഷ്യൻ ഒരാളോട് നിസ്കരിച്ചാൽ സഹാബത്തിനെ സഹാബത്തിനെ ഇകഴ്ത്തി പറഞ്ഞവരുടെ കൂടെ നിസ്കരിക്കണ്ട എന്ന ഹദീസ് ഉദ്ധരിച്ച അതേ ഇമാം ഷാഫി, അതേ ഇമാം ഷാഫി അഹ്ലുബൈത്തിന്റെ അടുത്ത് എത്തുമ്പോൾ എന്താ ഉള്ളത്, അതാണ് നോക്കേണ്ടത്. അരുൺ നബിയു അരുൺ നബിയതി എന്റെ വഴി അള്ളാന്റെ എന്നെ എത്തിച്ചേരുന്ന വഴി അവരാ അവര് മുഖേനയാണ് പരലോകത്തിൽ ചെല്ലുമ്പോ വലതിലേക്ക് പിറന്നു വിടുക. അതാ ഇമാം ഷാഫി പറയുന്നത്. അപ്പൊ ഇമാം ഷാഫി അഹ്ലുബൈത്തിന് എത്രത്തോളം ഒരാൾ ഒരാളെ ഇമാം ഷാഫിയെ പറ്റി പാടിയുടെ തലങ്ങളിൽ അലിയനോട് കൂടെയുള്ള സ്നേഹം കണ്ടെ, ആ ഇമാം ഷാഫിയെ പറ്റി പിന്നെ അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം കണ്ടാണ് പാടിയോ തുഷാഫിയുടെ ഒരാള് പാടണേ. ഇമാം ഷാഫിക്ക് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം കണ്ടിട്ട് പാടാണ് യമൂതു ഷാഫിയു വലൈസ ഇദരി അലിയു റബ്ബുഹു അം റബ്ബുല്ലാ. ഈ ഷാഫി പിന്നെ അലിയാണോ റബ്ബ് അമ്മയാണോ റബ്ബ് എന്നറിയാതെ മരിച്ചോ പോലെ എന്റെ മറച്ചോനെ എന്ന് പാടിക്കുകയാണ്. അഹ്ലുബൈത്തിനോട് അലിയോടുള്ള സ്നേഹം ഷാഫി ഇമാമിന് എത്രയാണെന്ന് കണ്ടു കണ്ട് ആ ഷാഫി ഇമാമിന്റെ നിലപാടാണ്. അതാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത് കേട്ടോ. പിന്നെ ഇമാം സമക്ഷരി, ഇമാം സമക്ഷരി അദ്ദേഹത്തിന് ഓരോരുത്തരും അവകാശപ്പെട്ടത് അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും വർദ്ധിച്ച കാലഘട്ടത്തിൽ ഓരോ വിഭാഗക്കാരും നമ്മളാണ് നേർവഴിയിൽ അവകാശപ്പെടുക എന്ത് ചെയ്യണം. അപ്പൊ ഞാൻ തീരുമാനിച്ചത് രാജിലാഹിതുള്ള സ്നേഹം പിടിക്കുക, അരിയരോടുള്ള സ്നേഹം പിടിക്കുക, സ്നേഹിച്ചതുകൊണ്ട് ഒരു നായ വിജയിച്ചില്ലേ. പിന്നെ നബിയുടെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെ പരാജയപ്പെടും. അതാ
ഇതാണ് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട്. അഹരിബൈത്തിനോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള പൂർവികരെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അഹരിബൈത്തിനെ പറ്റി കൂടുതൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. പരമ്പര പോലും നമുക്ക് അറിയില്ല, അഹരിബൈത്തിന്റെ പരമ്പര അറിയില്ല. കേരളത്തിലെ അഹരിബൈത്ത് പലപ്പോഴും ചരിത്രത്തിൽ തന്നെ നമ്മൾ അഹരിബൈത്തിൽ വരുന്ന പൂർവികളുടെ മാറി നിൽക്കണം. ഒന്ന് കളിയാറ്റത്തിൽ വിളിച്ച് വിളിച്ച് ചോദിക്കില്ല. ഇതുവരക്കാൻ വേണ്ടി ഇതുവരക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി അഹരിബൈത്തിനെ വേണ്ടത്. നിങ്ങളുടെ കൂടെ ഏറ്റവും ഉത്തമനായവരെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നിർത്തണം. കാരണം നിങ്ങളെ അള്ളാഹുവിന്റെ ഇടയിലുള്ള റെപ്രസെന്റേറ്റീവ്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മരിച്ചുപോയി ശ്യാവിതങ്ങൾ അവരി വെക്കാൻ വലിയൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പക്ഷപരമ്പരയ്ക്കാണ് നേരത്തെ മുന്നിൽ കണ്ടത്. അപ്പൊ ശ്യാവിതങ്ങളെ പറ്റി ഉദാഹരണം പറയാം. ശ്യാവിതങ്ങളെ പറ്റി അറിയാത്ത ആളുകൾ പലതും പറഞ്ഞു തരും. അറിയാത്ത പക്ഷെ അറിയുന്ന അറിയുന്ന ആളെ നേരത്തെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളെന്നുള്ളവർക്ക് എനിക്ക് നല്ല മതിപ്പ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളെ സംബന്ധിച്ച് നല്ല മതിപ്പ് അദ്ദേഹം. പിന്നെ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതെന്താ താങ്കൾ ഇങ്ങനെ തോന്നും. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും അതിന്റെ ചെയ്യേണ്ടി പിന്നെ മനസ്സിലാവുന്നുണ്ട്. അല്ലെ പല സന്ദർഭങ്ങളും ഒരുപാട് ഉദാഹരണമായി എടുത്ത് പറയാൻ സാധിക്കും. ഞാൻ നോക്കുകയാണെങ്കില് പിന്നെ പാണപാടിന് മീറ്റിംഗ് നടക്കാൻ അതിങ്ങനെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു നേരോടിയോട്ട് പുറത്തുനിന്ന് കൗൺസിലോട്ട്. അപ്പൊ ആളെ പറഞ്ഞു വെച്ചാൽ ആരാണ് കരയുന്നത്. ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഒരു പടിയാരിപ്പാട് സ്ത്രീയാണ് കരയുന്നത്. പക്ഷെ നമ്മളെ കാണണം എന്നുള്ള കാര്യം. അതിൽ നമ്മൾ മീറ്റിംഗ് തങ്ങൾ ഇതിന് നീച്ചു വന്ന് നാട് എന്ത് ചെയ്യുന്നു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. തങ്ങളെ വെച്ചിട്ട് കുട്ടിയേക്കും ജീവിക്കാൻ ആ ഒരു പച്ചയുള്ളത്, ആ പച്ചനെ കറന്നുകൊണ്ടാണ് ഞാൻ എന്റെ കുട്ടിയോട് ജീവിക്കുന്നത്. ആ പച്ച ഇപ്പൊ കറക്കാനായിട്ടില്ല, ചവിട്ടിയാണ് കറക്കാറുണ്ടെന്നുള്ളത് ഇതാ പ്രശ്നം. അങ്ങനെ തങ്ങള് ഒരു നൂലെടുത്താണ് ഒന്നിച്ചാണ് കൊടുത്തത്. ഇത് പച്ചന്റെ കൗതി കൊണ്ട് കെട്ടികളിക്കുന്ന കുറച്ച് പൈസ പറഞ്ഞു. നോക്കുകയാണെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ കാര്യം മുഴുവൻ കറക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴും ഒരു പട്ടികജാതി പെണ്ണിന്റെ പൈസിനെ കറക്കുന്ന കാര്യം താങ്കൾക്ക് പ്രധാനപ്പെട്ടതെന്ന് ചോദിക്കുമെന്ന് ചെയ്ത് നോക്കി. ആ ഇങ്ങനെ അഹരിബൈത്തിന്റെ എല്ലാ രക്ഷണങ്ങളും നോക്കി. അപ്പൊ നിങ്ങൾ അതേപോലെ ഞാൻ ഒരിക്കൽ ഒരു അവിടെ കണ്ണൂർക്കാരനാണ് അദ്ദേഹം, അറിയുമോ അറിയില്ല. ഏതായാലും കണ്ണൂരല്ല, കണ്ണൂർ മാസപ്പെടുത്തിയാണ് പാലക്കാട്ടിലെ മാമൂര്യൻ. അദ്ദേഹത്തിന്റെ അതേ ഇടത്തിലൊക്കെ തങ്ങളും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പഠിച്ചാൽ ഒരു പങ്കുണ്ടായിരുന്നു, നിങ്ങൾ കല്യാണം നടന്നില്ല. അങ്ങനെ അവസാനം തങ്ങളോട് പറഞ്ഞു, നമ്മളിങ്ങനെ പിന്നെ ഇവിടെ നോക്കാറുണ്ട്, ഒരു ക്രിയാപ്രം തങ്ങളെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് പിന്നെ മാമൂര്യക്ക് ആ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ പെങ്ങൾക്ക് സുഖമില്ലാതായി, അടിയൊക്കെ സുഖമില്ലാതായി. അവസാനം പെങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നു, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടിയിരുന്നു. പിന്നെ ശ്രീജിത്തിരി കൊണ്ടേക്ക് ശ്രീജിത്തിരി കൊണ്ടേക്ക് ആ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയൊന്നുമില്ല. പാണക്കാട്ടിൽ കൊണ്ടിട്ട് മുമ്പിൽ കൊടുക്കുന്നല്ലാതെ ഇയാളെ പിന്നെ വരാതായി. എന്താ ഞാൻ അങ്ങനെ എപ്പോഴും പാണക്കാട്ട് പോയി ഒന്ന് വാങ്ങുന്നത് ഇങ്ങോട്ടാവില്ല എന്നാണ് മുമ്പിൽ വരാതായി. ഒരു ദിവസം പിന്നെ കണ്ണൂർക്കാരായ കുറച്ച് ആൾക്കാർ തങ്ങളിലേക്ക് വന്നപ്പോൾ തങ്ങൾ വന്നു. ആ ഞങ്ങളുടെ നാട്ടുകാരിലും മാർച്ച് പഠിക്കുന്ന പാലക്കാട്ടിൽ ഉണ്ടല്ലോ ഊരിലുള്ള എല്ലാം രണ്ടു ദിവസം ഇപ്പോൾ കാണാറായിട്ട് ഒന്നും കണ്ടെങ്കിൽ അറിയാന്ന് വെച്ചാൽ അറിയുന്നത് വരാൻ പറയുന്നത് വന്നു. അത് വന്നു വന്നിട്ട് താങ്കളപ്പോഴും പോവാൻ 37,800 രൂപ താങ്കൾ മേടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കൊടുത്തു. നിങ്ങൾ കൈകൊണ്ട് ശ്രീജിത്തിലേക്ക് പോയി കാണാൻ ഓപ്പറേഷൻ ചെയ്യിച്ചോളി പറഞ്ഞതേ പറഞ്ഞു. അവിടെ ചെന്ന ഉടനെ ഒപ്പിയിരിക്കുന്ന സമയത്ത് ഒരാളെന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും പറഞ്ഞു. അലൈക്കും അസ്സലാം. നിങ്ങൾ മാമൂര്യരല്ലേ? മാമൂര്യരാണ്. പാലക്കാട്ടുകാരല്ലേ? പാലക്കാട്ടുകാരനാണ്. കണ്ണൂർ ഓപ്പറേഷന് വേണ്ടി എന്തായാലും ആയി വേണ്ടി വന്നതാണ്. അല്ലേ ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ഞാൻ എടുക്കും, പാണക്കാട്ട് താങ്കളെയും കൂടി ചെയ്യുന്നതാണ്. എന്നിട്ട് ആ ഓപ്പറേഷനുള്ള ചെലവ് മുഴുവൻ ആ മനുഷ്യൻ വായിച്ചിട്ട് മറങ്ങിപ്പോയ സമയത്ത് മുമ്പിലിട്ട് 37,800 രൂപ മുമ്പിലെ കേസിൽ പോരുമ്പോൾ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ മനുഷ്യന്മാർ ഇതാണല്ലോ അഹരിബൈത്ത്. തങ്ങളുടെ ഉദാഹരണം എത്ര വ്യക്തമാണ്, പക്ഷെ താങ്കളെ ആർക്കും അറിയില്ല. അറിയാത്തവർക്ക് അറിയാനുള്ള അവസരം ചിലപ്പോൾ ഉണ്ടായിരുന്നവർക്ക് അസനാജി നമ്മുടെ ജെഡിയിൽ അസനാജി നേരുന്നു. മുമ്പിലെ ദിവസം സംശയം പറഞ്ഞു ഈ താങ്കളെ എല്ലായിടത്തും പോയി കാണും, സ്വർണ്ണപ്പീടി ഉദ്ഘാടനം ചെയ്യും, എല്ലാ ജോലിയും ഉദ്ഘാടനം ചെയ്യും, ജീവനൊക്കെ ഒക്കെ സ്വർണ്ണം ഇതൊക്കെ പാടെ എന്താ കാണുന്നത്, പാണക്കാട് പേരെ നടന്നിട്ടുണ്ടാവുക പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അസനാജി താങ്കൾ പാടുന്ന സ്ഥലത്ത് സ്വർണ്ണ കട ഉദ്ഘാടനം ചെയ്യണമെന്ന് ാണ്. അങ്ങനെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് പോരാൻ തോന്നുന്നു. തങ്ങൾ വരുമ്പോൾ പതിവ് പ്രകാരം സ്വർണ്ണക്കടക്കാരന് ഒരു പിന്നെ പെട്ടിയുണ്ടെന്ന് തോന്നുന്നു, ഇരുപത് പാവനാണ്. അങ്ങനെ അത് ഒരു കാറിൽ വെച്ചു. കാറിൽ വെച്ച് കയറുന്ന സമയത്ത് തള്ളാവുന്നുണ്ടെന്ന് തങ്ങളെ എൻ്റെ കൂട്ടിൻ്റെ കല്യാണത്തിന് ശേഷം അടുത്ത ആഴ്ചയ്ക്ക് ശേഷം അടുത്ത ആഴ്ച കല്യാണം നടക്കാൻ ഒന്നുമില്ല, കഴിക്കൊന്നുമില്ല, ഒക്കെ സലാമത്തായി നടക്കണം. നമുക്ക് വേറെ കൊടുത്ത് തങ്ങളെ
നമ്മളെ പെട്ടിട്ടുള്ള ഈ സ്ത്രീകൾ മുഖ്യമായ സ്ത്രീകൾ കൊടുക്കുന്നു ചെയ്തു. ആ സഹായത്തിന് സംശയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ട് ഓരോ ഏത് കാര്യമാണെന്ന് ചോദിച്ചാൽ ആരെന്തി എന്ന് പറഞ്ഞാലും ഇതാ ആ ഗുണങ്ങൾ അതാ ദൈവം ഇതിന്റെ ഗുണങ്ങളോ വളർത്തൊക്കെ പാടില്ലേ ഇല്ലായിരുന്നെങ്കിൽ ലാ എന്ന വാഗന ഉപരി ജീവിതത്തിലുണ്ടാവില്ല. ഇമാമിനെ പറ്റി പാടി ഇതൊക്കെ അഹ്ലുബൈത്തിന്റെ ഇമാമിന്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓരോ വ്യക്തികളെയും അഹ്ലുബൈത്തിനെ നമ്മൾ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള അഹ്ലുബൈത്തിനെ നമ്മൾ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേരളത്തിലുള്ള ഉദാഹരണം പറഞ്ഞതാണ്. കേരളത്തിൽ നിന്ന് കുറ്റാൻ ഒരുപാട് പേരുണ്ട്. അപ്പുറത്തുനിന്ന് പോയാൽ ഒരുപാട് പേരുണ്ട്. അതൊന്നും പറയാൻ പെടുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രം. അതുകൊണ്ട് അഹ്ലുബൈത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള ഒരു 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 സെമിനാറൊക്കെ സംഘടിപ്പിച്ചത് സഹായി ഫൗണ്ടേഷൻ ഇതേ വിഷയത്തെ സംബന്ധിച്ച് ഒന്നും കൂടി വിശദമായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഇത് കുറച്ച് കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നുള്ളൂ. ഞാൻ മൗലവി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയത്തിന്റെ അവിടെ എത്തിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതികൾ ഇനിയും ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനുണ്ട്. അതിന് മറ്റുള്ള തരത്തിലുള്ള സംരംഭം വരട്ടെ. അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാനൊക്കെ ഈ സഹായി ഫൗണ്ടേഷന് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുസുബ്ഹാനഹുവ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാഹു കർവാൻ അൽഹംദുലില്ല. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാഷുമായിട്ട് ചോദിക്കാവുന്ന ഈ വിഷയത്തിന്റെ പരിധിയിൽ നിന്നും.
പേര് അബ്ദുൾ റഹ്മാൻ. ഈ ഹദീസ് പറഞ്ഞാൽ ശരി. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞാൻ നേരത്തെ സൂചിപ്പിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറപ്പിട്ടിട്ട് ആ ഉറപ്പിട്ട് വിട്ടിട്ട് റസൂലുള്ളാഹിന്റെ പത്നി മുസൽമാൻ എന്നൊരു വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുസൽമയെ അതിൽ ഉൾപ്പെടുത്തിയില്ല. നിങ്ങൾക്ക് വേറെ മഹത്വം ഉണ്ട് എന്നുള്ള നിനക്ക് റസൂൽ അംഗീകരിക്കാൻ ചെയ്തത്. പക്ഷെ ഈ അഹ്ലുൽ അബാഹ് എന്നുള്ളതിൽ പെടുക. ആ അഹ്ലുൽ അബാഹിനെ സംബന്ധിച്ചിട്ടുണ്ട് അഹ്ലു. പിന്നെ ഖുർആനിൽ പറഞ്ഞ ഇനമായി എന്നുള്ളതില് അതില് എന്നതില് അൻകും എന്നാ പറഞ്ഞിരിക്കുന്നത്, അൻകുന എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അൻകും എന്ന് പറഞ്ഞാല് പൊതുവെ എല്ലാവരും ഉൾപ്പെടുന്ന സമയത്ത് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തി സ്ത്രീകളെ മാത്രം ഉദ്ദേശിക്കുന്നത് പറയുന്ന സമയത്ത് അൻകുന എന്ന് പറയില്ല. അപ്പോ പിന്നെ അല്ല അൻകും എന്ന് പറയില്ല, അൻകുന എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉദ്ദേശിച്ച് ഒന്നുകിൽ പറയാൻ പറ്റുള്ളൂ സ്ത്രീകൾക്ക്, അതിന്റെ പ്രത്യേകിച്ച് അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കുകയുള്ളു. അപ്പൊ അതുകൊണ്ട് അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ആയത്ത് ഇത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, പിന്നെ അതോടൊപ്പം തന്നെ ഈ റസൂൽ അഹ്ലുൽ ബൈത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു ഈ കുറേ ഹദീസുകളുണ്ട് ഞാൻ ആരാണ് നിങ്ങൾ പിന്നെ പറയും. പിന്നെ അതിന് ഇതിൽ മഹത്വത്തിൽ കുറവ, പിന്നെ ഞാൻ നിങ്ങളോട് ഒരു പ്രതികരണം ചോദിക്കുന്നില്ല, മഹത്വത്തിൽ സുഹൃത്ത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ അതിന് ഇബ്രാഹിം സ്വലല്ലാഹു അലൈഹി വസല്ലം അത് ആരാണ് ചോദിച്ച സമയത്ത് അവർ ഉദ്ദേശിക്കുന്നത് ആരും ആരും റസൂലാണ് ആരും മുഹമ്മദാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ കുടുംബ എന്ന വാക്കോട് ഇത് പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതും ഈ ആരു നബിയാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ബന്ധുക്കളാണ് എന്ന് പറഞ്ഞ ഇബ്നബ്ബാസ് പറഞ്ഞ മറുപടി പറഞ്ഞു കുർബ ആൽ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോ ഇബ്നബ്ബാസ് തിരുത്തിയാണ് അജീത്ത നീ തൃപ്തി കാണിച്ചു ഇന്ന നബിയും ഇല്ലാ കാനലും അമ്മയുടെ എല്ലാ കുറേശി ഗോത്രങ്ങളിലും അലൈഹിസ്സലം ബന്ധുക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അഥവാ ഞാൻ നിങ്ങളോട് നിങ്ങളോടുള്ള അറബികളോടുള്ള കുറേശികളോടുള്ള ബന്ധുത്വത്തിന്റെ പേരിൽ നിങ്ങൾ ഉപദ്രവിക്കരുത്. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഇത് കുടുംബക്കാരാ സ്നേഹിക്കണം, അവർക്കത്തിൽ കുടുംബക്കാരെ സ്നേഹിക്കണം. അടുത്തുമറിയാണ് അറബിയ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം മനസ്സിലാവും. മാത്രമല്ല സഹാബികൾ വളരെ വ്യക്തമായി കുബാരിയുമായിട്ട് അധ്യക്ഷന് പറഞ്ഞാണ് തെളിയിക്കണമെങ്കിൽ ഇതിൽ കൂടുതൽ തെളിവുകളുണ്ട്. ചോദ്യം ചോദിച്ചാണെന്ന് പറയണേ ഇബ്രാഹിം നബിന്റെ ഭാര്യ പറഞ്ഞത് കാലത്ത് യാ വൈലത്ത അരീദു എന്റെ നഷ്ടമേ ഈ പ്രായത്തിൽ ഞാൻ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചപ്പോ മലക്ക് വരെയാണ് ഇബ്രാഹിം നബിന്റെ ഭാര്യ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ പിന്നെ അള്ളാഹ് ഏത് പ്രായത്തിൽ അത് എങ്ങനെയാ മൊത്തത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തിട്ടല്ലേ പറയുന്നത്? ആ വീട്ടിലുള്ള മൊത്തത്തെ സ്ത്രീകൾ മാത്രമുള്ള സദസ്സിന് അത് പറയണ്ടേ അല്ല സാറ് പറഞ്ഞ അടിസ്ഥാനത്തിൽ കുന്നാന്ന് പറയണ്ടേ? അപ്പൊ പിന്നെ അതില് കുന്ന കഴിഞ്ഞില്ലേ?
അങ്ങനെ ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞാൽ തിരുത്തിക്ക് അതല്ല ഭാര്യമാർ പെടില്ല എന്നൊരു ഗണ്ഡിതമായ തീരുമാനം പറഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം. അഹലുൽ ബൈത്തിൽ ഭാര്യമാരടക്കമുള്ളവർ അല്ല, അതെ, അത് മറ്റേ ഹദീസ് കൊണ്ടും അത് ഗണ്ഡിച്ചത് കൊണ്ട് അഹലുൽ ബൈത്തിൽ ഭാര്യമാർ ഉൾപ്പെടും എന്ന ഒരു ഹദീസ് കൂടി ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് ഒന്ന് മുസ്ലിമിന്റേതാണ്, ഒന്ന് ബുഖാരിയുടേതാണ്. പെടില്ല എന്ന് സാർ പറഞ്ഞത് ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. പെടുമെന്ന് ഇദ്ദേഹം ഓതിയത് ബുഖാരിയുടെ ഹദീസാണ്. ഒന്നുകൂടി ആദ്യ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് തഫ്സീർ, ബാബു തഫ്സീറിൽ അതിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചത് കൊണ്ട് തന്നെ സാധ്യത നമുക്ക് കാണുന്നത് അഹ്ലുൽ ബൈത്തിൽ ഭാര്യമാർ കൂടി ഉൾപ്പെടുമെന്നാണ്. ഇനി അംസാർ പറഞ്ഞ ഹദീസ് മുസ്ലിമിന്റെ ഹദീസ് തന്നെ എടുത്താൽ അതിൽ കേവലം അലി മാത്രമല്ല പെടുന്നത്, അലി ജാഫറും അതുപോലെ അത്തലും ഒക്കെ പെടുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ഇപ്പൊ പറഞ്ഞു വരുന്നതനുസരിച്ച് അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ ഹുസൈനിന്റെ ബാക്കി ജൈനുലാബിദീൻ വഴിയുള്ളവർ മാത്രമാണ് അഹ്ലുൽ ബൈത്ത് എന്നാണ് പറഞ്ഞു വരാറുള്ളത്. മറ്റു ബാക്കി എല്ലാവരും പെടണം, എല്ലാവരും പെടുന്ന തരത്തിലുള്ള ഒരു അഹ്ലുൽ ബൈത്താണ്, ഒരു വിശാലമായ അഹ്ലുൽ ബൈത്താണ് വരിക. ഈ ഭാര്യമാരെ പെടില്ല എന്ന തീരുമാനത്തിൽ തന്നെ നിൽക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞനുസരിച്ച് പെടില്ല, ബുഖാരിയുടെ ഇതിൽ വരുമ്പോൾ അത് ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ഉദ്ധരിച്ച മറ്റൊരു സംഗതി കൂടി സംശയത്തിൽ വരുന്നുണ്ട്. പിന്നെ മുഹറം 10 വരെ ഇവിടുത്തെ ക്ലാസിക്കൽ ഇസ്ലാം, കേരളത്തിലെ ക്ലാസിക്കൽ ഇസ്ലാം സന്തോഷകരമായ ഒരു കാര്യവും ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു നിയമം ഇവിടെ പഠിപ്പിക്കുന്ന ഔദ്യോഗികമായ ഒരു ഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല. അല്ല, അല്ലാതെ ഇനി അതിന് പുറമെ നഹ്സ് എന്ന അർത്ഥത്തിൽ ഇവിടെ ദുർബലരായ സത്യവിശ്വാസികൾക്കിടയിൽ, തവക്കുലിൽ കുറവുള്ള സത്യവിശ്വാസികൾക്കിടയിൽ നഹ്സ് എന്ന അർത്ഥത്തിൽ ചില ദിവസങ്ങൾ ഒഴിവാക്കിയിരുന്നു. ആ ഒരു ദിവസം അതിന്റെ കൂട്ടത്തിൽ മുഹറത്തിലെ ഏതാനും 10 ദിവസങ്ങൾ മാത്രമല്ല, അവർക്ക് സഫർ മൊത്തത്തിൽ സിഫറായിരുന്നു, സഫർ മൊത്തം ശൂന്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു മാസത്തിൽ കൊല്ലത്തിലെ വിവിധ ദിവസങ്ങൾ അവർ രാഷ്ട്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അത് അഹ്ലുൽ ബൈത്തുമായി എന്തെങ്കിലും സംഭവം ഉണ്ടായ അവർക്ക് ദുരിതമുണ്ടായ ഒരു ദിവസം എന്ന നിലയ്ക്കുള്ള സോളിഡാരിറ്റി ഒന്നും അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുഹറം 10 വിട്ടുനിന്നു എന്ന് പറയുന്ന ആ ദുർബല വിശ്വാസികളുടെ നയം ഇവിടുത്തെ ഒരു ക്ലാസിക്കൽ ഇസ്ലാമിന്റെ പൊതു സ്വഭാവമാണ് എന്ന് പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അജയനായ വക്താവായിരുന്ന മർഹൂം ഷാലിയാത്തി അദ്ദേഹത്തിന്റെ നഹ്സിനെ കുറിച്ച് പറയുന്ന ബൈത്ത് കിതാബിന് മുഹറം 3-5 ഒഴിച്ച് 10 വരെയുള്ള മുഴുവൻ ദിവസങ്ങളും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസമാണ്, സന്തോഷകരമായ ചെയ്യാൻ പറ്റിയ ദിവസങ്ങളാണ് എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
സന്തോഷകരമായ ഏറ്റവും അഫലായ കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല നേഴ്സിനെ നിസ്കരിക്കാനോ നോക്കാൻ പറ്റുന്നല്ലോ. നേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയില് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സന്തോഷം തന്നെയാണ്. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞു, നമ്മളെ മാപ്പ കഴിച്ചത് ദിവസം കല്യാണം കഴിച്ചാല് നിക്കാ കഴിച്ച ശരിയാവാതെ പ്രശ്നമല്ല പറയുന്നത്, പക്ഷെ അതിന് സാധിക്കാതെ ശരിയല്ല എന്നല്ല പറയുന്നത്. നെഹ്സ് എന്ന അർത്ഥത്തിൽ വിട്ടു നിൽക്കുന്നതല്ല. ഈ പറഞ്ഞ മുഹറത്തിലെ 10 ദിവസങ്ങളിൽ എല്ലാ മാസത്തിലെയും 3-5 പോലെ മുഹറത്തിലെയും 3-5 അവർ ആ അഭിപ്രായം അനുസരിച്ച് നെഹ്സാണെന്ന് പറഞ്ഞു എന്നല്ലാതെ, ഈ മുഹറം 10-ലെ കർബല ദിവസങ്ങൾ, മുഹറം 1 മുതൽ 10 വരെ ഉണ്ടായ കർബലയിലെ വിവിധ പീഡന കഥകളുടെ അനുസ്മരണ ഉള്ള ദിവസങ്ങളിൽ ഉള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടോ അഹ്ലുൽ ബൈത്തിനുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ടോ ആയിരുന്നില്ല ഒരു പാരമ്പര്യം. ഉച്ചാങ്കടവിൽ ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നില്ല. പൊന്നാനിയിൽ ഉണ്ടാവും, അത് ഒരു ക്ലാസിക്കൽ ഇസ്ലാം. പിന്നെ ഏതാനും മേലാറ്റൂരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അറിയാത്ത പിന്നെ പൊന്നാനി വന്നിട്ട് എന്തിനാ വെറുതെ വിളമ്പാൻ നിക്കണേ? നിങ്ങൾക്ക് അറിയാത്ത പിന്നെ പൊന്നാനി വന്നിട്ട് എന്തിനാ വിളമ്പാൻ നിക്കണേ? അല്ല പിന്നെ സാർ അങ്ങനല്ലേ പറയണ്ടത്, അതിന്റെ രീതിയിലല്ലേ പറയണ്ടത്? ആൾക്കാരൊക്കെ വിഡ്ഢികളാക്കണം, മറ്റുള്ളവരൊക്കെ കേൾക്ക് പഠിക്കാൻ വേണ്ടി വന്നവർ, ഞാൻ അതിന്റെ ആൾക്കാരല്ലാന്ന് എന്നോട് ഒഴിഞ്ഞു പറഞ്ഞാ വളരെ മോശമായിട്ടാണല്ലോ ഈ പരിപാടി. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ റാഫിദിയാകാനോ നാസിഖിയാകാനോ നമ്മൾ പോകേണ്ടതില്ല. ആ അർത്ഥത്തിലുള്ള നിൽപ്പാണ് വേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വന്നതനുസരിച്ച് മുസ്തഫ മൗലവി പറഞ്ഞതനുസരിച്ചുള്ള സൂചനകൾ, അദ്ദേഹത്തിന്റെ മറ്റു പ്രസംഗം വെച്ച് നോക്കിയാൽ ആ സൂചനകൾ എവിടേക്കാണ് പോകുന്നത് വളരെ വ്യക്തമാണ്. അത് പിന്നെ സക്കലൈൻ ഫൗണ്ടേഷന്റെ പ്രതിനിധി അല്ലാത്തത് കൊണ്ട് നമുക്ക് അവരോട് ചോദ്യമില്ല. ഏതാണ്ട് സക്കലൈൻ ഫൗണ്ടേഷന്റെ നിലപാടിനോട് ഒത്തുനിന്നുകൊണ്ടാണ് അംസ മാഷു പറഞ്ഞു എന്നതുകൊണ്ടാണ് സാറിന്റെ വിഷയങ്ങളോട് അവിടെ സംശയം ഉന്നയിക്കുന്നത്. അതെ അതെ. പിന്നെ ഇവിടെ ശരിക്കും നമ്മുടെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ ബഹുമാനം അർഹിക്കുന്ന കുടുംബത്തോട് കേരളത്തിൽ ഇന്നേ വരെ അത് അറിയാത്തവരാരും പൊതുവേ ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം വലിയൊരു ഒരു 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 പ്രശ്നമായി അത് അതിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ളൊരു സജീവ ശ്രമം എന്ന നിലയ്ക്ക് എടുത്തുകൊണ്ടുവരാൻ മാത്രം അഹ്ലുൽ ബൈത്തിന് ആരും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വാഗ്ദാന ശാപതങ്ങളും അവരെ ഉള്ളാടതങ്ങളോ അല്ലെങ്കിൽ അതേപോലെ അസേരിതങ്ങളോ അടങ്ങുന്ന എല്ലാ ഗ്രൂപ്പിലെയും ആളുകൾ, ഇപ്പോൾ ഈവൻ ഈ മുഹമ്മദ് സാഹിബ്, അതുപോലെ പിന്നെ മുസ്ലിം സയ്യിദ് അബ്ദുൽ അയല, സയ്യിദ് മൗദൂദി റഹ്മഹുള്ള എന്ന് പ്രത്യേകം പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. അത്രത്തോളം എല്ലാവരും ആദരിച്ചുകൊണ്ടിരിക്കെ പിന്നെ ഇതൊരു പുതിയൊരു പ്രശ്നമാക്കി എടുക്കുന്നതിന്റെ താല്പര്യമാണ്. അതിലൂടെ ഈ മുഹറത്തിലേക്കും കർബലയിലേക്കും പോകുന്നതിന്റെ ചില ലക്ഷണക്കേടുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇരിക്കേ, അയാള് പറയട്ടെ, അയാള് അയാള് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പോകുമ്പോ പിന്നെ വേറെ ചോദിച്ചു ചോദിക്കണ്ടേ? അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പോകുമ്പോ പിന്നെ മറ്റുള്ളവർ ചോദിക്കണ്ടേ? അയാൾ അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് അറിയില്ല, എനിക്ക് അറിയില്ല വളരെ കുറഞ്ഞ സമയമുള്ള അത് നഷ്ടപ്പെടുത്തിയത്. അതാ പറയാം, ഇതൊരു കാര്യം മനസ്സിലാക്കാനാണ് സക്കലൈൻ ഫൗണ്ടേഷൻ ഇത്ര ബുദ്ധിമുട്ടിനോട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മറുപടി പറയാനുള്ള അവസരം അംശമാഷ്ടു കൊടുത്തിട്ടുണ്ട്. മറുപടി വരാട്ടെ. സന്തോഷമായിട്ട്
അഞ്ചുമുക്കാല് വഴി പോകുന്നത് മാത്രമല്ലേ ഉള്ളൂ, അതല്ലേ ഇപ്പൊ നിലവിലുള്ളത് അല്ലെ? അവര് മാത്രമാണ് അവരും ബൈത്ത് എന്ന് ഷാഫിഴി മധുഹബിന്റെ അഭിപ്രായത്തിലില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അള്ളാഹു മുഹമ്മദ് എന്ന് പറയുന്നിടത്ത് അവിടെ ആലിന്റെ താല്പര്യം എന്താണ് എന്ന് ഇമാം നബി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ ഏറ്റവും ഒരു മദാറാണ് ഇമാം നബി എന്ന് പറയുന്നത്. ഇമാം നബി ഇമാം പറഞ്ഞിട്ടുണ്ട് അവിടെ ആല് എന്ന് അഹുൽ ബൈത്ത് എന്ന് പറയുന്ന വിശാലമായ ബന്ധങ്ങളും അതുപോലെ സ്വഹാബത്ത് മുഴുവനും അതിൽ ഉൾപ്പെടുമെന്നാണ്. സ്വഹാബത്ത് മുഴുവനും ഉൾപ്പെടുമെന്ന വ്യാഖ്യാനം അനുസരിച്ച് ഷാഫി മദ്ഹബിന്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അംശമാഷം സമർപ്പിക്കാൻ അല്ല, അതെ, അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഇബ്രാഹിം സ്വലാത്ത് അനുസരിച്ച് നാം പ്രാർത്ഥിക്കുന്നത് അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഏതോ ഒരു 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 വ്യക്തിയുടെ ജന്മമായ പുനർജന്മമാണ് അല്ലെങ്കിൽ കടന്നുവരവാണ് എന്ന അർത്ഥത്തിലേക്ക് ഉതിർക്കുന്നത് എന്നർത്ഥത്തിലാണ്. ആലു നബി എന്ന് പറഞ്ഞതിൽ ഈ സ്വഹാബത്ത് അടങ്ങുന്ന മുഴുവൻ അത്വ അടങ്ങുന്ന അവിടെ പറയുന്നില്ലല്ലോ, അവിടെ പറയുന്നില്ല, അത് വേറെ പറയുന്നുണ്ട്. ഇവിടെ ഇബ്രാഹിം സ്വലാത്തിൽ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ ആലി സയ്യിദിന മുഹമ്മദ് വ ആലി മുഹമ്മദ് എന്ന് പറയുന്നിടത്ത് ആല് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ സഹാബിന് മുഹമ്മദ് എന്ന് പറയുന്നില്ല. ആ പറയുന്ന ആലിന്റെ അർത്ഥം ഈ പറഞ്ഞ അഹ്ലിബാഹും അതുപോലെ തന്നെ അത്വാഹും അസ്ഹാബും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥമാണ് എന്നാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി സമർത്ഥിക്കുന്നത്. എങ്കിൽ അല്ലെ, എങ്കിൽ ഈ ഇബ്രാഹിമി സ്വലാത്തിന്റെ പ്രാർത്ഥനയിൽ നാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഫാത്തിമ സന്തതികളിൽപ്പെട്ട ഏതോ ഒരാളുടെ ഒരു 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 കടന്നു അല്ല, മഹദി എന്ന് പറയുന്ന ഒരാളുടെ വരവ് ഇബ്രാഹിം നബിയുടെ ആ പിന്തുടർച്ചയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരാൾ വരാനുണ്ട് എന്നാണ് ആ പ്രാർത്ഥിക്കുന്നത് എന്ന് വരുത്തുന്നതിന് അർത്ഥമില്ല. അവിടെ അവിടെ ഒതുങ്ങുന്നില്ല എന്നർത്ഥം. ചോദിച്ച് ചോദ്യമാണ്
ഹംസമാഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവാചകന്റെ ഭയമായ ആ നിയമത്തിൽ പെടുന്നില്ല എന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിമിന്റെ ഹദീസ് ഉപയോഗിച്ചു. അപ്പോൾ ചോദ്യം ഫസ്റ്റ് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ ആയത്തും സൂറത്ത് ബുഖാരിയിലെ ഒരു ഹദീസ് ഉപയോഗിച്ചു. പിന്നെ ഈ ബുഖാരിയിലെ ഒരു ഹദീസും വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും ഉണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് അതിനെ നിഷേധിക്കുന്നത്? അതിന് നിങ്ങളുടെ വികാരം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ബുഖാരിയിലെ ഒരു ഹദീസും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ ഋതു അവസാനിക്കുന്നത് മുഴുവൻ പ്രവാചകന്റെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല, വിശുദ്ധ ഖുർആനിന്റെ രസായ ഒരു ആയത്തും അതിന് ഉപ്പോൾ പലതമായി ഒരു ബുഖാരിയിലെ ഹദീസും ഉണ്ടായിരിക്കെ താങ്കൾ ഈ വാദത്തിൽ വിമർശിക്കുന്നു? ഈ ഞാൻ ഈ സംശയം അവിടെ ഉദ്ദേശിച്ചു. ഈ ഹദീസിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അനുഭവിച്ചിരിക്കുമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് രസനപ്പിനെ ഒരു തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് മുസ്തഫ മൗലവി ഇരിക്കുന്ന സദസ്സിലെ ആ ഹദീസിന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾ ജയിലിന്റെ അർത്ഥം പറയുകയാണ്. ഞാൻ വളരെ പ്രായമായി, എനിക്ക് കിട്ടിയ പാഠങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയട്ടെ എന്ന് പറഞ്ഞു വരുന്ന ഒരു ഓർമ്മ പിശകുള്ള, അതായത് വാക്കി അല്ലാത്ത ഒരു റാവിയുടെ ഊഹം വെച്ചുള്ള ഒരു വർത്തമാനം മാത്രമാണ് അത്. ഹദീസ് അല്ല, സൈദുവിന്റെ അർത്ഥം പറയുന്ന ഒരു അല്ല, അത് നേരത്തെ ഹദീസും അല്ല. സൈദുവിന്റെ അർത്ഥം ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അതും അദ്ദേഹം പറയുന്നത് ആമുഖമായി പറയുന്ന എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ഹദീസിനെ ഹദീസ് നിരൂപണം അനുസരിച്ച് പ്രബലമായ മറ്റൊരു ഹദീസിൽ അഭിപ്രായം ഇരിക്കുമ്പോൾ എങ്ങനെ അതിനോട് നമ്മുടെ പിന്നെ നിലപാടെടുക്കണമെന്നത്, അതിനെങ്ങനെ സമീപിക്കണമെന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ വിശ്വാസ പ്രകാരം സഹാബിയുടെ പറഞ്ഞാൽ പ്രമാണം. ഓരോ സ്വഹാബിയും പ്രമാണമല്ല, ഇജ്മാ സ്വഹാബത്ത് നമുക്ക് പ്രമാണം. ഒരു അതെ, അത് അസ്ഹാബിയാണ്. അസ്ഹാബി എന്ന് പറയുന്ന അർത്ഥത്തിൽ ജമാഅത്ത് സ്വഹാബിയാണ് നമുക്ക് പ്രമാണം. എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഇജ്മാ ഉണ്ടാകുമ്പോഴാണ്, മറ്റുള്ളവരുടെ ഇജ്മാ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാണ്. ഓരോരുത്തരും പ്രമാണമാണെന്നല്ല, ഓരോരുത്തരും പ്രമാണമല്ല. ഇഹ്തിദാവും ഇഖ്തിദാവും അറിയാം, അറിയുന്ന കാര്യമാണ്, വായിക്കേണ്ടതില്ല. അല്ലാതെ പറയുന്ന അറിയുന്നതാണ് അത്, അദ്ദേഹത്തിന്റെ അപ്പൂപ്പരനെ കൂട്ടിയില്ല. സാധുവിനെ സംശയിപ്പിക്കുന്ന ഹദീസ്
فانت ربي في مختلف لي اسهاني من بعدي فاوحى الله الي يا محمد ان اصحابك عندي بمنزله النجوم السماء بعدها اضربه من بعدي فمن اخذ بشيء مما هم عليه من اختياري وهو عندي على غدا അവിടെ സ്വഹാബി അവരുടെ സ്വന്തമായ അഭിപ്രായത്തിന് ഹുദയിലാണ് അലാഹുദൻ. പക്ഷേ ഉമ്മത്തിന് അവർ ഓരോരുത്തരും ഹുജ്ജത്തല്ല എന്ന ഞാൻ പറഞ്ഞത്. ഒരു സ്വഹാബിയെ ഉമ്മത്തിന് ഹുജ്ജത്താണെന്നല്ല പറഞ്ഞത്. സ്വഹാബിയുടെ അഭിപ്രായത്തിലെത്തിയാൽ അദ്ദേഹം ഹുദയിലാണ്, കാരണം അവർ മുജ്തഹിദുകളാണ്, അവർ ഹുദയിലാണ്. അതേസമയം സ്വഹാബത്തിനെ നമ്മൾ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത് അവരുടെ ഇജ്മാഅ് മാത്രമാണ്. ഇജ്മാഅ് സ്വഹാബത്തെ നമുക്ക് ഹുജ്ജത്തുള്ളൂ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് തന്നെ സാധാരണ പറയുന്നത് വളരെ വ്യക്തമല്ലേ. സാറിന് മറുപടി ഇല്ല, അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ പോണത്. സാറിന് മറുപടി ഇല്ല. സാറിന് ശരിക്കും സാറ് പഠിച്ചിട്ടല്ല വന്നത്. സാറെന്തോ സാറ് പഠിച്ച മാത്രം വളമ്പിട്ട് സാറ് പോകുന്നുണ്ട്. സാറിന് മറുപടി ഇല്ല, അതുകൊണ്ടാണ്. അല്ല പിന്നെ എന്തൊരു ചോദ്യങ്ങൾ വരില്ലല്ലോ. ചോദിച്ചതിന് ഒരു അറിവ് അത്ര മാത്രം പറഞ്ഞു ഉത്തരം വെറുതെ പറയാതെ വെറുതെ ഒച്ച എല്ലാരും പറഞ്ഞിട്ട് എന്തായാലും സാറ് പറഞ്ഞിട്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകും എന്നതിന് തെളിഞ്ഞ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ആണ് അഹ്ലിയത്തെ നേതാവ്. അതാണ് ആ നിലക്കാണ് അൻകും എന്ന് പറഞ്ഞത് മുഫസ്സിറുകൾ പറഞ്ഞത്. മറ്റൊന്ന് അഹ്ലാണ്. അനുക്കും അഹിലും അഹിലിനെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത്. അഹിലി എന്ന വാക്ക് മുതക്കറാണ്, അതുകൊണ്ട് അനുക്കും എന്ന് പറയാം. അങ്ങനെ ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോ ഈ ചർച്ചയില് മുഫസ്സിറുകൾ പറഞ്ഞു മുഫസ്സിറുകൾ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. ഇമാം നബി പറഞ്ഞു, നബി പറഞ്ഞു, ഗുരുത്തര് പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. കിതാബുകൾ നമ്മുടെ മുമ്പിലില്ല. ണ്ടല്ലോ അത് വളരെ ക്ലിയറാണ്. അതിലെ ഈ പറഞ്ഞു വന്ന ജമ്മുനിസാലിന്റെ ശീലത്തെ വിട്ടിട്ട് ലാസ്റ്റ് പറഞ്ഞ സ്ഥലത്ത് മാത്രം അവിടെ സമയത്ത് അത്ര ക്ലിയർ ആയിട്ടും അങ്ങനെ എല്ലാവരും വ്യാഖ്യാനിക്കണമെങ്കിൽ ഇല്ലല്ലോ. വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുള്ളൂ. ആരോ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കുന്നു അതുള്ളൂ. അവർ സമയത്ത് യാതൊരു സംശയമില്ല. സാധ്യത ഇല്ലെങ്കിൽ മറ്റൊരു സാധ്യത ഇല്ലെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് കൊണ്ടാ എങ്ങനെ വ്യാഖ്യാനിച്ചു പറയുമ്പോൾ പുരുഷന്മാര് മാത്രമേ പെടുള്ളൂന്നാണോ? അപ്പൊ ഈ ആ പാണും പെണ്ണും പെടുന്നതിൽ നിന്ന് ഈ ഭാര്യമാര് മാത്രം ഇങ്ങനെ ഒഴിവായത്? അതന്നെ അതിലാണ് ഹദീസിന്റെ നല്ല പ്രബലമായ ഒരു ഹദീസ് ഇവിടെ അദ്ദേഹം ഓതിയത്. ഞാൻ
നമ്മുടെ സമയം സമയം ഇവിടെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ള സമയം സെക്കൻഡ് അവിടെ സമാപിക്കുകയാണ്. 6 മണി വരെയാണ് നമ്മൾ സെമിനാർ നടത്തിയത്. സമയം നിങ്ങൾക്ക് ഈ സദസ്സിനെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങളുമായിട്ട് പ്രത്യേക സംശയങ്ങളും ആ നിലക്കുള്ള ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അത് ഇനിയും ഇതിന്റെ ഇവിടെ വിഷയം അവതരിപ്പിച്ചിട്ടുള്ള വിഷയാവതരകമായിട്ട് നിങ്ങൾക്ക് വ്യക്തിപരമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും സംശയങ്ങൾ ദൂരീകരിക്കാം. അപ്പം അതിന് പേര് സമയമായതുകൊണ്ട് തന്നെ പരിപാടി ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യാണ്. ഇതിന്റെ കൺക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുസ്തകമൂലം മൗലമേനെ അവസാനമായി ചോദിച്ചിട്ടുള്ള ആ ഒരു ക്ലിയറൻസ് കൂടി മുമ്പിൽ നടത്തിയിട്ട് ഞാൻ ഇവിടെ ഈ പരിപാടി ഇവിടെ തൽക്കാലം ക്ലോസ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന രീതി ഞാൻ കൊള്ളാക്കരുത്, ചെയ്യുന്ന രീതി മഹാമോശം ആൾക്കാരെ മനസ്സിലാക്കാൻ പാടില്ല. അഹ്ലുബൈത്ത് എന്ന ഇസ്ലാഹിയായ ശബ്ദത്തിൽ അസ്വാജ് നബിയെ പെടും എന്നാണ് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതേ സ്ഥാനത്ത് വിരുദ്ധാഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഞാൻ ഒരു വിഭാഗത്ത് വായിക്കുകയാണ്. അത് ഹംസാ മാഷയുടെ അഭിപ്രായത്തിൽ നിന്ന് ഭിന്നമായ ഒരു വിഭാഗത്താണ്. മൻ ഹും അഹ്ലുബൈത്ത്? അതിന്റെ ഉത്തരമാണ് അഹ്ലുബൈത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹും ബനി ബനു ഹാഷിം വബനുൽ മുത്തലിബ്. എന്നിട്ട് പറയാണ് ഇത് പിന്നെ ഹംസ ഹാഷി പറഞ്ഞ ആ അഭിപ്രായത്തോട് ഇതിനെ ചേർന്ന് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് അബൂ ഹനീഫയുടെ. അതായത് അദ്ദേഹം ഉണ്ട് എന്ന് അർത്ഥം. ഇനി ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ പിന്നെ പ്രവേശിക്കുമെന്നാണ് ഇബ്നു കസീർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ തെളിവായി അദ്ദേഹം പറയുന്നത് പിന്നെ ഭാര്യമാർക്കും ഹറാമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് മുൻകാല പണ്ഡിതന്മാർക്കും തന്നെ സലഫുകൾക്കും താബിഈകൾക്കും തന്നെ പിന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ സാധ്യത നാം ഇപ്പോഴും കൊടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് പൊതുവെ ഒരു സംവാദത്തിന്റെ രീതിശാസ്ത്രം, വിയോജിപ്പിന്റെ ഒരു രീതിശാസ്ത്രം നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് നാം എത്ര ക്ഷോഭിച്ചാലും നാം എത്ര വൈകാരികമായ ഒരവസ്ഥയിലെത്തിയാലും വ്യക്തിപരമായ പരാമർശം എവിടെയും നന്നല്ല. നാം ആ ഒരു ഉയർന്ന ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. ആദരണീയ ഹംസ സാഹിബ് ഈ വിഷയത്തിൽ നന്നായി പഠനം നടത്തിയാണ് തന്നെയാണ്. പക്ഷെ വിയോജിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമ്മൾ കൊടുക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നിഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് നമുക്ക് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും അള്ളാഹു മാപ്പാക്കി തരട്ടെ. അള്ളാഹു ശ്രദ്ധയോടുകൂടി ഈ സെമിനാർ ശ്രമിച്ച എല്ലാ സ്വാഗതം പ്രത്യേകം.